السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. ولا يحزنك قولهم إن العزة لله جميعا هو السميع العليم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين. بهمانا درنا درنا കർമ്മധീരരായ പ്രവർത്തകരെ മമങ്ങന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുചേരിൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമില ഈമാനോടെ മരിക്കാനും അല്ലാഹു നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവമോമിനീയങ്ങൾക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അവന്റെ തൃപ്തിയിലായി ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യമാണ്.
ഈമാനില്ലാതൊരു മനുഷ്യൻ മരിച്ചു പോയാൽ അല്ലാഹു നമ്മെയും നമ്മെ സ്നേഹിക്കുന്നവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവന്റെ ജീവിതം കൊണ്ട് അവൻ സമ്പാദിച്ച ഏറ്റവും വലിയ പരാജയവും അതു തന്നെയാണ്. ഈ പരാജയം ഇല്ലാതെ വിജയം കൈവരിക്കാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്റെ സാഹചര്യങ്ങളും മാനുഷികമായ ഇച്ഛകളും മാനുഷികമായി മനുഷ്യനുണ്ടാകുന്ന ഭൗതിക ലോകത്തോടുള്ള താല്പര്യങ്ങളും മനുഷ്യനെ പലപ്പോഴും വഞ്ചനയിൽ കീഴ്പ്പെടുത്തിക്കളയുന്നു എന്നതാണ് സത്യം. മനുഷ്യനെ പടക്കപ്പെട്ടതിനെ കുറിച്ച് ചോദിച്ചാൽ എന്തിനാണ് മനുഷ്യന് ഈ നിഅമത്തുകൾ മുഴുവനും ലോകസ്വഭാവമായ റബ്ബ് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ച് ചോദിച്ചാൽ എല്ലാവരും പറയും ഇബാദത്ത് എടുക്കാനാണ്, അവനെ വഴിപ്പെടാനാണ്. ഒരു അനുഗ്രഹവും മനുഷ്യന് ലഭിക്കുന്നില്ല അല്ലാഹുവിൽ നിന്നല്ലാതെ. അല്ലാഹു അല്ലാതെ ഒരു അനുഗ്രഹവും കൊടുക്കുന്നില്ല. ജനിച്ചു വീണത് മുതൽ അല്ലെങ്കിൽ ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കാലം മുതൽ വെറും ശുക്ലമായിരുന്ന കാലം മുതൽ എന്തൊക്കെയാണോ ആ മാംസപിണ്ഡത്തിന് ആവശ്യമായത് അതൊക്കെയും വയറിനുള്ളിൽ തന്നെ കൊടുത്തു 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 അങ്ങനെ മരണം വരെ മനുഷ്യന് ആവശ്യമായത് ഓരോ ഘട്ടങ്ങളിലും കൊടുത്തു റബ്ബ് സുബ്ഹാനഹു വ തആല. എന്തിനാണെന്നാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. പരീക്ഷ. എന്താണ് പരീക്ഷ? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ അമല് കൊണ്ട് ഏറ്റവും ധന്യമാകുന്നവർ, ആരാണ് അമല് കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ സ്ഥാനം പിടിച്ചു പറ്റുന്നവർ, ഇതാണ് പരീക്ഷ. പക്ഷേ ഭൗതിക ലോകത്തിന്റെ താല്പര്യങ്ങളിൽ പെട്ടുപോകുന്ന മനുഷ്യർ ആ ഭൗതിക ലോകത്തിന്റെ താൽക്കാലികമായ സുഖവും സൗകര്യവും സമാധാനവും സന്തോഷവും അത് കാണുമ്പോൾ പലപ്പോഴും ആ പരീക്ഷയെ മറന്നുപോവുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കണം. ലിയബ്ലുവക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാമും പറഞ്ഞത്, നിഅമത്തുകൾ ഇങ്ങനെ അധികരിച്ചു വന്നപ്പോൾ ലിയബ്ലുവനി അഅശ്കുർ അം അക്ഫുർ, എനിക്കുള്ള പരീക്ഷയാണ്, ഞാൻ അല്ലാഹുവിനെ നന്ദി ചെയ്യുന്നവനാണോ അല്ല നന്ദി കേട് ചെയ്യുന്നവനാണോ എന്ന പരീക്ഷ. എനിക്കെന്തിനാണ് റബ്ബിങ്ങനെ നിഅമത്ത് അധികരിപ്പിച്ചു തരുന്നത്? ഞാൻ അല്ലാഹുവിനെ നന്ദി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന പരീക്ഷയാണ്. ഈ ഓർമ്മയോടെ ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. പക്ഷേ എന്റെയും നമ്മളെ പോലെയുള്ള പലരുടെയും കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ജീവിതത്തിന്റെ ഏകദേശ ഭാഗങ്ങളും നമ്മൾ ചെലവഴിക്കുന്നത് എന്തിനാണ്? ഭൗതിക ലോകത്തെ താല്പര്യത്തിന് വേണ്ടിയാണ്, ഭൗതിക ലോകത്തെ സമാധാനത്തിന് വേണ്ടിയാണ്. മനുഷ്യൻ പലപ്പോഴായി മറന്നുപോയി
ليبلوكم أيكم أحسن عملا. എന്റെ ജീവിതത്തിൽ അള്ളാഹു എന്നെ സൃഷ്ടിച്ച് പഠിച്ച് എല്ലാ നിയമത്തുകളും തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം എന്റെ കീഴിൽ കീഴ്പ്പെടുത്തി മനുഷ്യന്റെ കീഴിൽ കീഴ്പ്പെടുത്തി തന്നത് എന്നെ പരീക്ഷിക്കാനാണെന്ന കാര്യം മനുഷ്യൻ മറന്നുപോയി. മനുഷ്യനായ എന്നെ ഒന്ന് റബ്ബ് പരീക്ഷിക്കാനാണ് അയച്ചതെന്ന് മറന്നുപോയി. നിങ്ങൾ നോക്കൂ, നായ എന്ന് പറയുന്ന ജീവി, അതുപോലെ നാൽക്കാലികളായ പല ജീവികളും ഇല്ലേ, ഇഴജന്തുക്കളില്ലേ, അവർക്കൊക്കെയും ജീവനുണ്ട്. പക്ഷേ അവർക്ക് അല്ലാഹു കൊടുത്തില്ല എന്ത്? ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തില്ല. ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തത് മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇഴജന്തുക്കളെയോ നാൽക്കാലികളെയോ റബ്ബ് ചോദ്യം ചെയ്യുന്നില്ല. റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ആരെയാണ്? ഉലുൽ അൽബാബ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ചിന്തക്ക് കഴിവുള്ള, ചിന്തിക്കാനും ആലോചിക്കാനും ബുദ്ധി കൊണ്ട് വിഷയങ്ങളെ മനസ്സിലാക്കാനും കഴിവ് കൊടുത്ത മനുഷ്യനെയാണ് ആ മനുഷ്യന് അല്ലാഹു അയച്ചത് തന്നെ. അവന്റെ പാരത്രിക ലോകത്ത് സൽക്കർമ്മങ്ങൾ ആരാണ് ഉണ്ടാക്കിയിട്ട് വിജയം കൈവരിക്കുന്നത് എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഏകദേശം മനുഷ്യനും മറന്നുപോയി. ഭൗതിക ലോകത്തിന്റെ രസത്തിൽപ്പെട്ടപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇന്ന് നേരം വെളുത്തതിന്റെ ശേഷം ദുനിയാവിനെ കുറിച്ച് എത്ര വട്ടം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും? ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിസ്കരിക്കുമ്പോ പോലും നമുക്ക് ആഖിറത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതേ ഇബാദത്തിൽ പോലും നമുക്ക് ആഖിറത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, നീ കേട്ടിട്ടില്ലേ കപ്പല് എന്ന് പറയുന്ന വസ്തു? ആ കപ്പല് വെള്ളത്തിലാണ്, ഏത് സമയത്തും വെള്ളത്തിലാണ്. വെള്ളത്തിൽ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പല്, ആ കപ്പലിലേക്ക് വെള്ളം കയറിയാൽ അപകടമാണെന്ന് പറയാത്തവനുണ്ടോ? കപ്പല് എപ്പോഴും വെള്ളത്തിലല്ലേ? നാട്ടിലൊക്കെ കപ്പൽ എവിടെ? ഇങ്ങനെ ഇങ്ങനെ ആക്കിയാലും അതിന്റെ അർത്ഥം എനിക്കറിയില്ല. കപ്പൽ വെള്ളത്തിലോ ഓടല് റോഡിലോ? കപ്പൽ വെള്ളത്തിലല്ലേ? അപ്പൊ ഏത് സമയത്തും ഈ കപ്പൽ വെള്ളത്തിലാണ്. വെള്ളത്തിൽ കിടക്കുന്ന കപ്പൽ കാണുമ്പോ ആർക്കും ഭയമില്ല. പക്ഷേ കപ്പലിൽ വെള്ളം കണ്ടാലോ വലിയ ബേജാറ് തന്നെയാണ്. കപ്പലിൽ വെള്ളം കയറിയാൽ വലിയ ടെൻഷനാണ്. കപ്പലിൽ യാത്ര ചെയ്യുന്നവർക്ക് വലിയ ബേജാറ് വന്നുപോയി, ടെൻഷൻ വന്നുപോയി. നേർച്ചയാക്കാത്ത സ്ഥലങ്ങളില്ല, ദുആ ജീവിപ്പിക്കാത്ത ഉസ്താദുമാരില്ല. അതിൽ തന്നെ കാണുന്നവരോടൊക്കെ പരസ്പരം ദുആ കൊണ്ട് പറഞ്ഞുപോയി. എന്താ കാരണം? കപ്പലിൽ വെള്ളം കണ്ടാൽ അത് അപകടത്തിന്റെ സൂചനയാണ്. മുസ്ലിയാരെ, എപ്പോഴും കപ്പൽ വെള്ളത്തിൽ തന്നെയല്ലേ? കപ്പൽ വെള്ളത്തിലായാൽ കുഴപ്പമില്ല, പക്ഷേ കപ്പലിൽ വെള്ളമായാൽ അപകടമായി പോയി. ഇതുപോലെയാണ് ദുന്യാവ് എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. നീ ദുന്യാവിൽ ജീവിക്കുമ്പോ ദുന്യാവിൽ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല. ദുന്യാവ് ധാരാളം കയ്യിൽ നീ സമ്പാദിച്ചു എന്നതൊരു തെറ്റല്ല. അതേ സ്ഥാനത്ത് നീ ദുന്യാവിലെങ്ങ് ലയിച്ചു പോയാൽ ദുന്യാവില് മനസ്സിന് സ്ഥാനം കൊടുത്ത് ആഹ്റമെന്ന് മറന്നുപോയാൽ പിന്നെ നീ നശിച്ചു എന്ന് ചിന്തിക്കാൻ, നീ നശിച്ചു എന്ന് മനസ്സിലാക്കാൻ മറ്റൊരിടത്ത് പോകേണ്ടതില്ല. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് കുറഞ്ഞ നിധികൾ പഠിപ്പിച്ചു തരട്ടെ, പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് നിധി സമ്പാദിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്റെ ഈ സദസ്സിൽ നിന്ന് ആ നിധിയെ കുറിച്ച് ചോദിക്കാത്തവരെന്റെ മജ്ലിസിൽ ഉണ്ടാകുമോ? ഞാൻ ഈ സദസ്സിനോട് നിങ്ങൾക്കൊരു നിധിയെ പരിചയപ്പെടുത്തി തരട്ടെ എന്ന് ചോദിച്ചാൽ അതെ, അത് ആവശ്യപ്പെടാത്ത ജനങ്ങളുണ്ടോ? എന്നാൽ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഭൗതിക ലോകത്തെ നിധി എന്ന് പറയുന്നത് എത്ര വില പിടിപ്പുള്ള നിധിയാണെങ്കിലും
നശിക്കാനുള്ളതാണ്. റബ്ബിന്റെ പാരത്രിക ലോകത്തേക്കുള്ള നീതികൾ മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. വലിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാകുന്ന നിധികൾ ഏഴ് കാര്യങ്ങളിൽ ഒതുക്കിയിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു. ആരെങ്കിലും അത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അവൻ വിജയം കൈവരിച്ചു പോയി. അവൻ ദുന്യാവിലും ആഖിറത്തിലും വിജയം കൈവരിച്ചവനായി പോയി. ദുന്യാവിന് വിജയം കൈവരിക്കാൻ ദുന്യാവുണ്ടാകണം എന്നില്ല. പക്ഷെ ആഖിറത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ ആഖിറത്തിലേക്ക് സമ്പാദ്യം വേണം. ദുന്യാവില് ജീവിക്കുന്ന ഒരു മനുഷ്യൻ കിടക്കാൻ കിടപ്പറയില്ലാത്തവനാണ്, കൂടെ ജീവിക്കാൻ ഇണയില്ലാത്തവനാണ്, അല്ലെങ്കിൽ ഇണയില്ലാതെ ജീവിച്ച പെണ്ണാണ്, മക്കളില്ലാത്ത പെണ്ണാണ്, അപ്പയെ അറിയാത്ത പെണ്ണാണ്, അങ്ങനെ തുടങ്ങി ഭൗതിക ലോകത്ത് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടവനാണ്. പക്ഷെ ആഖിറത്തിന്റെ വിഷയത്തിൽ വലിയ സമ്പാദ്യമുള്ളവനാണ് െങ്കിൽ അവൻ വിജയം കൈവരിച്ചവനാണ്. എന്റെ കാരണം ഭൗതിക ലോകത്തെ ജീവിതമോ ആ ലോകത്ത് ലഭിക്കുന്ന സമാധാനമോ ആ ലോകത്ത് കിട്ടുന്ന എന്തെങ്കിലും പുരോഗതികളോ നിലനിൽക്കുന്നതായി പറയാനില്ല. ഇരിക്കട്ടെ, ഞാനിപ്പോ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് ഏഴ് കാര്യങ്ങൾ അത് ജീവിതത്തിൽ ഉണ്ടായാൽ അവന് വലിയ നിധിയായി പോയി. ഒന്നാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട് വേണ്. അവലുഹാമത്തത് ചെയ്യുന്ന കർമ്മങ്ങളിൽ അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഇഖ്ലാസോടെ ചെയ്യാൻ കഴിയലാണ്. അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഇബാദത്ത് എടുക്കാൻ കഴിയലാണ്. അല്ലാഹുവിന്റെ ഖുർആനും ഇത് തന്നെയല്ലേ പറഞ്ഞത്? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹുവിനെ ഇബാദത്തുകൾ സമർപ്പിക്കുമ്പോ എന്നോട് കൽപ്പിക്കപ്പെട്ടത് റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥതയോടെ ചെയ്യാനാ, അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ചെയ്യാനാ, അവന്റെ ഇഷ്ടം പ്രതീക്ഷിച്ച് ചെയ്യാനാ. ഇതില്ലെങ്കിൽ എന്റെ അമലുകൾ കബൂലായി കിട്ടൂല. നല്ല നിയ്യത്താണ്, വളരെ നല്ല നിയ്യത്തോടെ ചെയ്യുന്നതാണ്. പക്ഷേ ഇഖ്ലാസില്ല. ഇഖ്ലാസില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഫലമുണ്ടാകൂല. നിയ്യത്ത് നന്നായി ഒരാളുടേത്, പക്ഷേ ചെയ്യുന്ന കർമ്മം ശരിയായില്ലെങ്കിലോ അവന്റെ അമലും മക്ബൂലല്ല എന്നാണ് മഹാനായ ഫുളൈൽ ഇബ്നു യാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇഖ്ലാസോടെ ചെയ്യുമ്പോ ഇഖ്ലാസോടെ ചെയ്യുന്ന അമലിന് കൃത്യതയും അതിനതി കുറവയും ഉണ്ടാകണം. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഇബാദത്തുകൾ ജീവിതത്തിൽ ചെയ്യുമ്പോ അതിൻ്റെതായ റൂട്ടിലൂടെ ചെയ്യണം. ചെയ്യുന്നതൊക്കെ ശരിയാകണം, അല്ലാതെ വെറും നിയ്യത്ത് മാത്രം നന്നായത് കൊണ്ട് പോരാ. ഇരിക്കട്ടെ, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് ഏറ്റവും വലിയ ഇബാദത്തിന്റെ കൻസ് എന്ന് പറയുന്നത്, ഇബാദത്തിനുണ്ടാകേണ്ട ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ചെയ്യലാ. അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് അല്ലാഹ് നിന്നിലേക്ക് ഞാൻ എന്നെ തിരിച്ചിരിക്കുന്നു, നിന്നിലേക്ക് ഞാൻ ഇതാ തിരിച്ചു നിന്നിരിക്കുന്നു, നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഞാൻ ഇതാ നിന്നിരിക്കുന്നു, നിന്റെ വജിഹിനെ കരുതിയാ ഞാൻ നിസ്കാരത്തിൽ നിൽക്കുന്നത് എന്ന് പറയുമ്പോ ആ സമയത്തും മനസ്സിൽ ചിന്തിക്കുന്നത് ഭൗതിക ലോകത്തെ ഗുണങ്ങളാ, ഭൗതിക ലോകത്തെ പല ചിന്തകളുമാ. ഇഖ്ലാസുള്ള അമലാണോ എന്ന് സ്വന്തമെന്ന് ചിന്തിച്ചു നോക്ക് മുസ്ലിമേ. ആദ്യമായി ഒരു ഇബാദത്തിന്റെ ഏറ്റവും മുഖ്യമായ ഘടകമായി മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആൻ ഓതിയിട്ട് പഠിപ്പിക്കുന്നു. ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്റെ ഇബാദത്തുകൾ അല്ലാഹുവിന്റെ മുന്നിൽ നല്ല ഇഖ്ലാസോടെ അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ചെയ്യലല്ലാതെ കൽപ്പിച്ചിട്ടില്ല. വസാനി രണ്ടാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ബിർറുൽ വാലിദൈൻ
മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്, ഉമ്മബാപ്പമാർക്ക് നന്മ ചെയ്യലാണ്, ഉമ്മാമമാർക്ക് നന്മ ചെയ്യലാണ്, ഉപ്പാപ്പമാർക്ക് നന്മ ചെയ്യലാണ്. അതുകൊണ്ടാണ് റബ്ബിന്റെ ഖുർആൻ അനിഷ്കുർലി വലിവാലിദൈ. അല്ലാഹുവിനോട് നന്ദി ചെയ്യണം എന്നാണ് ഖുർആൻ ആദ്യം പറഞ്ഞത്. അനിഷ്കുർലി വലിവാലിദൈ, അല്ലാഹുവിനെ നന്ദി ചെയ്യണം. അല്ലാഹുവിനോടുള്ള കടപ്പാട് എത്രയാ? ഓരോ സെക്കൻഡിലും നമ്മൾ ഓരോ സെക്കൻഡിലും ശ്വാസം വലിക്കുന്നതിന്, ഓരോ സെക്കൻഡിലും നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നുകൊണ്ടിരിക്കുന്നതിന് എത്ര നന്ദി ചെയ്യേണ്ടി വരും ആ റബ്ബിനോട്. ആ റബ്ബിനോടുള്ള നന്ദിയെ കുറിച്ച് പറഞ്ഞ ഖുർആൻ ഉടനെ പിന്നെ പറയുന്നത് എന്താണ്? വലിവാലിദൈ, അമ്മബാപ്പമാരോട് നന്ദിയുള്ളവരാകണം, അവരെ പൊരുത്തം പ്രതീക്ഷിക്കുന്നവരാകണം, അവരെ ഇഷ്ടം പ്രതീക്ഷിക്കുന്നവരാകണം, അവരെ മനസ്സിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്നവരാകണം, അവരുടെ റഹ്മത്തിന്റെ നോട്ടം കിട്ടുന്നവരാകണം. അതല്ലാതെ പറ്റൂല. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു, വലാ തഖുല്ലുഹുമ ഉഫ്, നിങ്ങൾ അവരോട് നിങ്ങൾ ഒരിക്കലും ഉഫ് എന്ന പദം പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഛേ എന്ന വാക്ക് പോലും പ്രയോഗിക്കാൻ പാടില്ല. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ, സ്വന്തം ഉമ്മാന്റെ മുഖത്ത് നോക്കി സ്വന്തം ബാപ്പന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ വേണ്ടാന്ന് പറയാൻ മടിയില്ലാത്ത സമുദായം നമ്മളെ കൂട്ടത്തിൽ വളർന്നു വന്നു പോയില്ലേ? ഒരു കൂട്ടം ആളുകള് സ്വന്തം ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്കിനി ഉമ്മ വേണ്ട, ബാപ്പ വേണ്ട, എനിക്ക് താൽക്കാലികമായി സ്നേഹം തരുന്നൊരു ഭർത്താവിനെ കിട്ടിയെന്ന് പറഞ്ഞു സ്വന്തം ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാൻ മടിയില്ലാത്തവരല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്തഗ്ഫിറുല്ലാഹി അല്ലദീ, ഉമ്മയോട് നമ്മൾ ഛേ എന്ന വാക്ക് പറയാൻ പാടില്ല എന്നാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വഭാവം കണ്ടില്ലേ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിച്ച കുട്ടിക്കാലം മുതലേ ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച വലിയ മഹാനായ മഹാനായ സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ആ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും കാലം ഞാൻ സേവനം ചെയ്തിട്ട് ഇത്രയും കാലം എന്നോട് ഛേ എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. മഹാനായ സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആരോട്? ഖാദിമിനോട്. എല്ലാ സേവനവും ചെയ്തു കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളായിട്ട് പോലും സേവകനോട് പോലും ആ സംസാരം പറഞ്ഞിട്ടില്ല. ഓ എന്റെ ഈമാനുള്ള ഉമ്മമാരെ, ഒരു ദിവസം ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്തപ്പോ ഭർത്താവിന്റെ ഉമ്മക്ക് എന്തെങ്കിലും സേവനം ചെയ്തപ്പോ ആ ഉമ്മ പ്രായം ചെന്ന ഉമ്മയാ എന്തോ മുഖത്ത് നോക്കി പറഞ്ഞതിന്റെ കാരണത്താൽ ഉമ്മയുമായി പിണങ്ങിപ്പോയില്ലേ, ബാപ്പയുമായി പിണങ്ങിപ്പോയില്ലേ? അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം, എന്തൊരു ലോകമാ. സ്വന്തം ഉമ്മാനെ തെറ്റിക്കാൻ വേണ്ടി ചില വാക്കുകൾ പറയുന്ന ചില ആളുകളുണ്ട്. നിങ്ങളെ നാട്ടിലൊന്നും അത്തരം സ്ത്രീകൾ ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒന്നും അത്തരം സ്ത്രീകൾ ഉണ്ടാകൂല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. കല്യാണം കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞ് ഭാര്യനെയും കൂട്ടി വിദേശത്തേക്ക് പോയി. ഹരി ഓളെ ഭർത്താവ് ഏതോ കാമുകനല്ല, ഭർത്താവ് ഭാര്യനെയും കൂട്ടിയിട്ട് വിദേശത്തേക്ക് പോയി. ഉമ്മാന്റെ സമ്മതപ്രകാരം, ബാപ്പന്റെ സമ്മതപ്രകാരം, ബാപ്പന്റെ ഉമ്മന്റെ സമ്മതം ഇല്ലെങ്കിൽ ഹജ്ജിന് പോലും പോകണ്ടാന്നല്ലേ? അപ്പൊ സുന്നത്തായ ഹജ്ജിന് പോലും പോകണ്ടില്ല. സമ്മതം ചോദിച്ചിട്ട് പോയി. അപ്പൊ സമ്മതം ചോദിച്ചിട്ട് പോയപ്പോൾ ചില സ്ത്രീകൾക്ക് വല്ലാത്ത ചൊറിയാവില്ലേ? എങ്ങനെ സ്വന്തം ഉമ്മാക്കല്ല, ഉമ്മാന്റെ സമ്മതപ്രകാരാ പോയത്, ബാപ്പ സമ്മതം കൊടുത്തിട്ടാ പോയത്, പിന്നെ അപ്പുറത്തെ വീട്ടിലുള്ള സ്ത്രീക്ക് വല്ലാത്തൊരു ചൊറി. എന്റെ മോളെ അങ്ങനെ കൊണ്ടുപോയില്ലല്ലോ, അപ്പൊ പിന്നെ ഇതിനൊരു വഴി ഉണ്ടാക്കണം. എന്താ വഴി? ആ ഉമ്മന്റെ കൂടെ ഒരിക്കലും ഓന്റെ ഉമ്മാന്റെ കൂടെ ഒക്കെ ജീവിക്കാൻ കഴിയൂല, അതുകൊണ്ട് അവളെയും കൂട്ടിയിട്ട് ഉറങ്ങി പോയതാ.
വെറുതെ ഫിത്തിന പറയാൻ നടക്കുന്ന ചില സ്ത്രീകളുണ്ട്. ആവശ്യമില്ലാതെ ഫിത്തിന പറഞ്ഞ് ആ ഉമ്മ സമ്മതം കൊടുത്തതാ, പിന്നെ ആ ഉമ്മ എന്നെ തിരിച്ചു വിളിക്കുക. എന്താ കാരണം? നാട്ടിലൊക്കെ ഫിത്തിനയാ. ഇങ്ങനെ ആവശ്യമില്ലാത്ത ചർച്ചകൾ വലിച്ചിട്ട് മറ്റുള്ളവന്റെ വീട്ടിന്റെ ഉള്ളിലെ രഹസ്യങ്ങള്, ആവശ്യമില്ലാത്ത രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനും ഇല്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കി ഉമ്മനെയും മക്കളെയും തെറ്റിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന ചില ഉമ്മമാരുണ്ട്. ൂർവാത്തൊന്നും അത്ര ഉമ്മമാരുണ്ടാകൂല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? അവരെ രഹസ്യത്തിലേക്ക് കടക്കാനല്ല ഖുർആൻ ഇത് പറഞ്ഞത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. സത്യവിശ്വാസികളെ, മറ്റുള്ളവന്റെ വീട്ടിലേക്ക് കടക്കുമ്പോ നീ സമ്മതം കൂടാതെ കയറാൻ പാടില്ല. അവരോട് സമ്മതം പറഞ്ഞ് അവരോട് സലാം പറഞ്ഞിട്ടല്ലാതെ കയറാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ എങ്ങനെ മറ്റുള്ളവന്റെ വീട്ടിലേക്ക് കയറണമെങ്കിൽ, മറ്റുള്ളവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലണമെങ്കിൽ തന്നെ അവനോട് സലാം പറയണം. പിന്നെ അവന്റെ വീട്ടിലെ സ്വകാര്യങ്ങൾ ചോർത്തുന്നതിനെ കുറിച്ച് എന്ത് പറയാനാ? പിന്നെ അവന്റെ വീട്ടിലെ സ്വകാര്യതകളെ കുറിച്ച് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ വിളിച്ചിട്ട് ആ ഉമ്മന്റെയും മക്കളുടെയും ഇടയിൽ ഫിതിരുണ്ടാക്കുന്നതിനെ കുറിച്ച് എന്ത് പറയാനാ? ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അത്തരം സ്വഭാവം സ്ത്രീകളെ ഭാഗത്ത് കാണുന്നുണ്ടോ? ഉടനെ തന്നെ അവരെ മുടക്കിക്കളയണേ. ഹബീബത്ത് പറയാൻ അനുവദിച്ചുകൂടോ? അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഞാൻ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ കണ്ടത് ഫുഖറായിനെയാണ്, ഏറ്റവും കൂടുതൽ നരകത്തിലെത്തിച്ചോ നരകത്തിൽ സ്ത്രീകളെ കണ്ടതോ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടതോ അത് സ്ത്രീകളെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? ആവശ്യമില്ലാത്ത സ്വതി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ വലിയ താല്പര്യമാണ്, മറ്റുള്ളവന്റെ ഗീബത്ത് പറയാൻ വലിയ സന്തോഷമാണ്, മറ്റുള്ളവന്റെ സ്വകാര്യതയിൽ കടന്ന് സംസാരിക്കാൻ വലിയ താല്പര്യമാണ്. ഉമ്മമാരെ കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്, ഒരൊറ്റ നോമ്പ് നട്ടപ്പെടുത്താറില്ല, ഒരൊറ്റ സൽക്കർമ്മവും കൈയൊഴിക്കാറില്ല. ഈ നിലക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും ഗീബത്ത് നാവിലുണ്ടോ? അസൂയ ജീവിതത്തിൽ മറ്റുള്ളവരോട് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടോ? ജീവിതത്തിൽ നീ ചെയ്യുന്ന അമലുകൾ റബ്ബിന്റെ അടുക്കൽ മക്ബൂലകുല. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, അസൂയ എന്ന് പറയുന്നത് നാറുൻ മുഹരിഖ, അത് കത്തിച്ചു കളയുന്ന തീയാണ്. ആ തീയുടെ പ്രത്യേകത എന്താണ്? മുസ്ലിമേ, നല്ല ഫ്ലാസ്ക് കൊണ്ടുപോയി അതിലിട്ടാൽ അത് കരിച്ചു കളയും, നല്ല ഫോണ് കൊണ്ടുപോയി അതിലിട്ടാൽ അത് കരിച്ചു കളയും, ജീവനോടൊരു വസ്തു കൊണ്ടുപോയിട്ടാൽ അതിനെയും കരിച്ചു കളയും, ജീവനില്ലാത്ത വസ്തുവിനെ കൊണ്ടുപോയിട്ടാലും അത് കരിച്ചു കളയും. തീക്കവിടെ വിവേചനമില്ല, നിറം നോട്ടമില്ല, ജീവനുണ്ടോ എന്ന നോട്ടമില്ല, കല ആണോ എന്ന നോട്ടമില്ല, ചിന്തയുണ്ടോ എന്ന നോട്ടമില്ല, തീക്ക് വിവേചനമില്ല. ഇതുപോലെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഹസദ് എന്ന് പറയുന്നത് വിശ്വാസത്തെ പോലും നട്ടപ്പെടുത്തി കളയാൻ കാരണമായി പോകും. കാരണം നല്ലതെന്നോ ചീത്തയെന്നോ പിന്നെ വിവേചനമുണ്ടാകൂല. വരുമ്പോ അവരെടുത്തിട്ടുള്ളൂ വിവേചനമില്ലാതെ നശിപ്പിച്ചുകളും സൽക്കർമ്മങ്ങളെ ചെയ്താൽ അത് കാണാനുണ്ടാകൂല. ആ നിനക്ക് വലിയ പാപമാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, മറ്റുള്ളവന്റെ വീട്ടിന്റെ അകത്ത് നടക്കുന്ന സ്വകാര്യതകൾ അന്വേഷിച്ച് ദൈവത്ത് പറയും
പറയുന്ന സ്വഭാവമുണ്ട്. ഉമ്മ എന്തോ രോഗത്തിന്റെ കാരണത്താൽ, എന്തോ അസുഖത്തിന്റെ കാരണത്താൽ, അല്ലെങ്കിൽ എന്തോ പ്രയാസത്തിന്റെ കാരണത്താൽ, എന്താണെന്ന് നമുക്ക് അറിയില്ല. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ അവന്റെ പെണ്ണ് താൽക്കാലികമായി അവളെ വീട്ടിലേക്ക് ഒരു മാസം അവളെ വീട്ടിൽ വന്നു. അപ്പൊ ഇവർ ഈ സ്ത്രീകളെ ചില സ്വഭാവമാണ്, ചില സ്ത്രീകളെ സ്വഭാവമാണ്. അവളെന്താ അവിടെ, അവളെന്താ അവിടെ, നിനക്ക് അവൾ എവിടെ ആയാലെന്താ കുഴപ്പം, നിന്റെ മോളല്ലല്ലോ അപ്പുറത്തെ വീട്ടുകാരിയുടെ മകള്, അവൾ എവിടെയാണ് നിനക്കെന്ന ഇടക്കിടെ ഇങ്ങനെ ചോദിച്ചു വേദനിപ്പിക്കുന്ന ചില ഉമ്മമാരുണ്ട്. ഉമ്മമാരെ അരുത്, ആവശ്യമില്ലാത്തതിൽ കടക്കരുത്, ആവശ്യമുള്ളതിലേ നമ്മൾ കടക്കാവൂ. അതേ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനോ നീട്ട് പഠിപ്പിച്ചത്, വീട്ടിൽ തന്നെ സമ്മതമില്ലാതെ കടക്കാൻ പാടില്ല. ഈ ആയത്തിന്റെ അതി ആയത്തിറങ്ങാനുള്ള പാശ്ചാത്തലം പറയുമ്പോ മഹാന്മാരായ മുഫസിരീങ്ങൾ പറഞ്ഞില്ലേ, സ്വന്തം വീട്ടിൽ ഉപ്പ താമസിക്കുന്നു, ആങ്ങളമാര് താമസിക്കുന്നു, അത്തരം ഒരു വീട്ടിൽ ജീവിക്കും അൻസാരിയെ തായപ്പെട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങടക്കൽ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ റൂമിലേക്ക് സമ്മതമില്ലാതെ ആളുകൾ കയറി വരുന്നു. ആരെ, നാട്ടുകാർ കയറി വരുന്നതല്ല, പിന്നെ സ്വന്തം ബാപ്പയും ആങ്ങളമാരൊക്കെ ചോദിക്കാതെ കയറി വരുന്ന നബിയെ. അപ്പൊ ചിലപ്പോ ഞാൻ കാണാൻ അവർ ഇഷ്ടപ്പെടാത്ത വേഷം ധരിച്ചിട്ടാണ് ഉണ്ടാകുക, അവര് കയറി വരുമ്പോ വല്ലാത്ത ബുദ്ധിമുട്ടാകുന്ന നബിയെ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു പറഞ്ഞു, മറ്റുള്ളവരെ റൂമിലേക്കും നിങ്ങൾ സമ്മതം ചോദിക്കാതെ കയറാൻ പാടില്ല. ഇസ്ലാം എന്തൊരു നല്ല ആശയം പഠിപ്പിച്ച മതമാ. ഇസ്ലാം എല്ലാവരുടെയും ചാരിത്ര ശുദ്ധിയും എല്ലാവരുടെയും സ്വകാര്യതക്കും വലിയ സ്ഥാനം നൽകിയ മതമാ. മറ്റുള്ളവന്റെ സ്വകാര്യതയിൽ കടന്ന്, മറ്റുള്ളവന്റെ വീട്ടിന്റെ അകത്ത് കടന്ന് ആവശ്യമില്ലാത്ത സംസാരം അരുതേ. ആവശ്യമില്ലാത്തത് കൈയൊഴിക്കല്, അത് ഈമാനിന്റെ പുരോഗതിക്ക് ആവശ്യമാണ് എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കടന്ന് സംസാരിക്കരുത്. അപ്പുറത്തെ വീട്ടിലെ സുഹൃത്ത്, നിന്റെ കൂട്ടുകാരിയുടെ മകള്, അവൾ അവിടെ ജീവിക്കുകയോ അല്ലെങ്കിൽ അവളെ ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കുകയോ അവന്റെ അതുപോലെ അവളുടെ മകന്റെ ഭാര്യ അവിടെ ജീവിക്കുകയോ വേറെ എവിടെങ്കിലും ജീവിക്കുകയോ ചെയ്തോട്ടെ, നീ എന്തിനാ അത് കുത്തി ചോദിക്കേണ്ട ആവശ്യം. അങ്ങനെ തുടങ്ങി കുത്തി അന്വേഷിക്കല് വലിയ താല്പര്യമുള്ള ചില ആളുകളുണ്ട്. അരുതേ ഉമ്മമാരി, വലാത്ത ചോദിച്ചന്വേഷിക്കാൻ പാടില്ല എന്നാ ഖുർആൻ പറഞ്ഞത്. നമ്മളെ ഏകദേശ ധാരണകളും അത് തെറ്റാണ്. ചിലപ്പോ ഇങ്ങനെ മനസ്സ് തോന്നും, അവിടെ ഇങ്ങനെ ഒരാളില്ലാതിരിക്കുമ്പോ എന്താ അവളെ എടുക്കാത്ത, അവളെ പൂർപ്പിക്കാൻ കഴിയൂലെ. തെറ്റാണെന്ന് ഖുർആൻ പറഞ്ഞത്, നിന്റെ അത്തരം ധാരണകൾ തെറ്റാ, ആവശ്യമില്ലാത്ത ധാരണകളിലേക്ക് കടക്കരുത്. വിശദമായി കടക്കുന്നില്ല ഞാൻ, ഈ അടുത്ത് മംഗലാപുരത്തോടെ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞു. ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഒക്കെ അറിയണം, പോലീസുകാരെ മതി, ഒക്കെ അറിയണം, വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്ന ചില ആളുകള്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് യോജിച്ച സ്വഭാവമല്ല, ആരോടും അധികം ചോദിക്കാൻ പാടില്ല സംസാരം തന്നെ. ഉഖലായിന്റെ സ്വഭാവമല്ല, ബുദ്ധിയുള്ളവരുടെ സ്വഭാവമല്ല. എങ്ങനെ സംസാരം എന്ന് പറയുന്നത് ബുദ്ധിയുള്ളവരുടെ സ്വഭാവമല്ല എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ല. ആവശ്യമുള്ളത് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, ആവശ്യമുള്ളതേ താല്പര്യപ്പെടാവൂ അറിയാൻ. നമ്മളെ ജീവിതത്തിൽ നമുക്ക് ബാധിക്കുന്നല്ലേ നമ്മൾ അറിയേണ്ട ആവശ്യമുള്ളൂ. അവളെ വീട്ടിൽ ആരോ ജീവിക്കാത്തതിന് നമ്മക്ക് എന്താ കുഴപ്പം. അതുപോലെ ചില ആളുകളുണ്ട്, റോഡിൽ നടക്കുന്നതൊക്കെ അറിയണം, റോഡിലൂടെ ഒരു കാറ് പോയാൽ അതേതാ കാറ് എന്നറിയണം, അതിന്റെ ഉള്ളിൽ ആരൊക്കെ ഉള്ളതെന്ന് അറിയണം. റോഡിൽ ഒരാൾ ഒരു കാറ് നിർത്തി, അതിന്റെ മുകളിൽ നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഒട്ടിച്ച്, എന്തിനായി കൂളിംഗ് ഗ്ലാസ് ഒട്ടിക്കുന്നത്, ആരും കാണാതിരിക്കാനാ. അപ്പൊ ഇയാള് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുക, ഗ്ലാസിന്റെ മേലെ പോയിട്ട് കണ്ണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക, എന്താ പരിപാടി, അതിനുള്ളിൽ എന്താ ഉള്ളത് എന്നറിയണം. പണ്ടേ കൂളിംഗ് ഗ്ലാസ് ഒട്ടിച്ച് എന്തിനാ നോക്കാതിരിക്കാനല്ലേ. ആ കാറിന്റെ ഉള്ളിൽ ഇങ്ങനെ പ്രയാസപ്പെടുത്തുക മനുഷ്യനെ, എന്താവശ്യമാ മുസ്ലിമേ. അതുപോലെ മറ്റുള്ളവന്റെ വീട്ടിന്റെ അകത്ത് നടക്കുന്ന രഹസ്യങ്ങൾ ചോർത്താൻ നടക്കുക, വീട് തുറന്നു വെച്ചാൽ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക, ഓ മുസ്ലിമേ ഇതൊന്നും മുസ്ലിമിന് യോജിച്ച പരിപാടിയല്ല. നമ്മൾ
നമ്മളോട് ചൂത് അന്വേഷിക്കരുത്. ഖുർആൻ പറഞ്ഞത് നമ്മളെ ജീവിതത്തിൽ തന്നെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, എന്തൊക്കെ വിഷമങ്ങളുണ്ട്, എന്തൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്, ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ളവന്റെ കാര്യത്തിൽ വേദനിക്കുന്ന സ്വഭാവം കൈയൊഴിക്കണേ മുസ്ലിമേ. മറ്റുള്ളവന്റെ കാര്യത്തിൽ വേദനിക്കുന്ന സ്വഭാവം കൈയൊഴിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും സ്വാന്തന പ്രവർത്തനം ആവശ്യമുള്ള ഏതെങ്കിലും പ്രായം ചെന്ന ആളുകള്, അവിടെ ഏതെങ്കിലും പ്രയാസപ്പെടുന്ന ആളുകള് അവർക്ക് സഹായിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് മറ്റുള്ളവർ ഇഷ്ടപ്പെടണ്ട എന്നവര് ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന സ്വഭാവമുണ്ടല്ലോ, അത്തരം സ്വഭാവങ്ങൾ കൈയൊഴിക്കണേ. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ചില ആളുകളുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചില ചെറുപ്പക്കാരെ ജീവിക്കാൻ തന്നെ സമ്മതിച്ചു. എത്രയായി എത്രയായി ഇങ്ങനെ ചോദിച്ചു നടക്കും, നിനക്ക് എത്ര ആയാൽ എന്താ കുഴപ്പം? ഞാനിതൊക്കെ പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്, മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചെറുപ്പക്കാരെ ഒറ്റയിൽ ജീവിക്കാൻ സമ്മതിക്കൂല, സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കൂല. എന്തായി നിനക്ക് എന്തായാലും എന്താ കുഴപ്പം? ഇത്തരം ആവശ്യമില്ലാത്ത സ്വഭാവങ്ങൾ കൈയൊഴിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ദീൻ ഒരിക്കലും അത്തരം സ്വഭാവങ്ങളെ താല്പര്യപ്പെട്ടിട്ടില്ല. മറ്റുള്ളവന്റെ സ്വകാര്യതയിലേക്ക് കടക്കരുത്. ആരെങ്കിലും ദ്വാരക്കാൻ വേണ്ടി പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇങ്ങോട്ട് പറയുന്നതാണ്. അങ്ങോട്ട് ആവശ്യമില്ലാത്ത ചോദിക്കുന്ന സ്വഭാവം കൈയൊഴിക്കണേ മുസ്ലിമേ. ആവശ്യമുള്ളത് മാത്രം സംസാരിക്കാനാ റബ്ബ് നാവ് തന്നത്. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുഴുവനും റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ചോദ്യമുണ്ടെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് മിൻ ഐനജിയത്ത് എന്നിവരെ നീ ചോദിക്കണ്ട, എവിടുന്നാ വരുന്നത് വരെ ചോദിക്കണ്ടെന്നാ ചില ഔലിയാക്കൾ പറഞ്ഞു. എങ്ങനെ എവിടുന്നാ വരുന്നത് നീ ചോദിക്കണ്ട. എന്താ ചിലപ്പോ അയാൾ ബാത്റൂമിൽ നിന്ന് വരുമായിരിക്കും. അവൻ ബാത്റൂമിൽ നിന്ന് വരികയാണെന്ന് പറയാൻ ഒരു ഹയാണ്, ലജ്ജയാണ്. അങ്ങനെയാണല്ലോ ലജ്ജ എന്ന് പറഞ്ഞാൽ ഹയാ ഉമിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണെന്നല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ശുഅബത്തു മിനൽ ഈമാൻ എന്നും കാണാം ഹദീസില്. ഈമാനിന്റെ ഒരു ഭാഗമാണ് ലജ്ജ എന്ന് പറയുന്നത്. അപ്പൊ ലജ്ജ കൊണ്ട് ചിലപ്പോ എവിടുന്നാ വരുന്നത് ബാത്റൂമിൽ നിന്ന് പറയാൻ ഒരു മടിയായിരിക്കും. അപ്പൊ പിന്നെ അയാൾ വരുമ്പോ എവിടുന്നാ വരുന്നത്, നിനക്ക് എവിടുന്ന് വന്നാൽ എന്താ ആവശ്യമുള്ളത് ചോദിക്കണം, ആവശ്യമില്ലാതെ ചോദിക്കുന്ന സ്വഭാവം കൈയൊഴിക്കണം. അപ്പൊ ആവശ്യമുള്ളത് മാത്രമേ സംസാരിക്കാവൂ. ഇസ്ലാമിന് വലിയ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് സംസാരിക്കുന്നത് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാകണം. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് ഒരു വാക്ക് പോലും നീ സംസാരിക്കൂല, അവന് രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു വാക്കും നീ പറയൂല. പണ്ഡിതന്മാർക്കിടയിലെ പറഞ്ഞത് അപ്പൊ ആവശ്യമുള്ളത് സംസാരിച്ചാലും ആവശ്യമില്ലാത്ത സംസാരിച്ചാലും ഉപകാരമുള്ളത് സംസാരിച്ചാലും ഉപകാരമില്ലാത്ത സംസാരിച്ചാലും കൂലിയുള്ളത് സംസാരിച്ചാലും ശിക്ഷയുള്ളത് സംസാരിച്ചാലും കൂലിയില്ലാത്തത് സംസാരിച്ചാലും ഹലാലായത് സംസാരിച്ചാലും ഒക്കെ എഴുതുമോ? ചില പണ്ഡിതന്മാര് പറഞ്ഞു നിന്റെ ഓരോ വാക്കുകളും രേഖപ്പെടുത്തുന്നതാണ്, ഓരോ വാക്കുകളും രേഖപ്പെടുത്തുന്നതാണ്. ഹലാലാകട്ടെ ഹറാമാകട്ടെ കറാഹത്താകട്ടെ സുന്നത്താകട്ടെ വാജിബാകട്ടെ എല്ലാ കലാമും രേഖപ്പെടുത്തുന്നതാണ്. നീ സംസാരിക്കുന്നത് മുഴുവൻ ലഫ്ളുകളും എഴുതപ്പെട്ടു പോയി. ഓമ്മമാരെ ഈ ഓർമ്മയോടെ ആകണം സംസാരിക്കുന്നത്. ഈ ഓർമ്മയില്ലാതൊരു വാക്ക് പോലും നാവ് കൊണ്ട് പറയരുത്. ഫോണിൽ വിളിച്ചു, ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഫോണിൽ വിളിച്ചു. ഞാൻ ഇത് പറയുന്നത് ആരെ ആക്ഷേപിക്കാനൊന്നുമല്ല, മനസ്സിലാക്കാനാ. ഫോണിൽ വിളിച്ചിട്ടോട് ചോദിച്ചു എവിടെയാണുള്ളത്, ഞാൻ വണ്ടിയിലാണ്, എവിടെയാ പോകുന്നത്, പരിപാടിക്ക് വേണം, എവിടെ എത്തി, ഇന്നാലിന് സ്ഥലത്തെത്തി, എപ്പോ എത്തി, എന്ത് ആവശ്യമാണ്, എപ്പൊ പുറപ്പെട്ടു, ഇതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ട. എന്താ വിളിച്ച കാര്യം, ഡേറ്റിന് വിളിച്ചത്, ആ ഡേറ്റും ചോദിച്ചു, ഫോൺ അവിടെ വെച്ചു. ഞാൻ എന്നെ വിളിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, ഞാനിത് പറഞ്ഞത് മൊത്തത്തിൽ മനുഷ്യന്മാരുടെ സ്വഭാവമാണ്.
ഈമാനുള്ള മുഅ്മിനീങ്ങളെ ആവശ്യമില്ലാത്തതിലേക്ക് കടക്കരുത്. ആവശ്യമുള്ളത് മാത്രമേ ചോദിക്കാവൂ. ഇനി ഒരു സംഘാടകനെ വിളിച്ചിട്ട് എവിടെ എത്തി അവർക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വേറൊരു ദിവസത്തെ ഡേറ്റ് ചോദിക്കാനാ വിളിച്ചത്. ചോദിക്കുന്നതോ ഇപ്പൊ എവിടെയാ ഉള്ളത്, അതിന്റെ ആവശ്യം എന്താണ്? ഞാനിത് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. എന്നോട് ആരെങ്കിലും ചോദിച്ചു പോയെങ്കിൽ പോകുമ്പോൾ പൊരുത്തപ്പെടിക്കാനൊന്നും വരണ്ട. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മളെ ജീവിതത്തിൽ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ച് സംസാരിക്കണം. ആവശ്യമില്ലാത്തത് കൈയൊഴിക്കണം. ഇരിക്കട്ടെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അനിശ്കുറലി വലിവാലിദൈ ജീവിതത്തിൽ അനിവാര്യമാണ്. ലോകസൃഷ്ടാവായ റബ്ബിനോട് നന്ദി വേണം, നിർബന്ധമാണ്. കാരണം അവൻ തന്നതല്ലാതെ എന്റെ കയ്യിൽ പറയാനൊന്നുമില്ല. റബ്ബിനോട് നന്ദി ചെയ്യണമെന്നത് പറയേണ്ടതില്ലല്ലോ. വലിവാലിദൈ മുഴുവനും കിട്ടാ നിനക്ക് വലിയ കാരണമായി പ്രവർത്തിച്ചു നിന്റെ പാപ്പ നിന്റെ ഉമ്മ. ഞാൻ ഈ അടുത്ത് ഒരാളെ കണ്ടപ്പോ ഒരു ചെറിയ കുട്ടിയെ കാണിച്ച് എന്നോട് പറഞ്ഞു, പോറ്റുമോനാണ് ഞങ്ങൾക്ക് മക്കളില്ല, ഞങ്ങൾക്ക് മക്കളില്ല, പോറ്റുമോനാ. ഞാൻ ചോദിച്ചു എവിടുന്ന് കിട്ടിയതാ? മാപ്പയും ഉമ്മയും കൈയൊഴിച്ചിട്ട് ആ മക്കളെ സ്വീകരിക്കാൻ വേണ്ടി മാത്രം തയ്യാറ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തോ ഒരു പേര് പറഞ്ഞു തൊട്ടിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കൊണ്ടു വന്നതാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഉമ്മമാരും ബാപ്പമാരും ഉള്ളത് കൊണ്ടാ നിന്റെ വില അറിയാത്തത്. അല്ലാഹു നമ്മളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ബാപ്പമാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആര് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയോ അവരൊക്കെ കബറിടം അല്ലാഹു സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത് എനിക്ക് നന്ദി ചെയ്യണമെന്ന് പറഞ്ഞ ഖുർആൻ. പിന്നെ പറയുന്നത് ഉമ്മ ബാപ്പമാർക്ക് നന്ദി ചെയ്യണേ. ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ, തലയണയുടെ മേലെ ചാരി കിടക്കുമ്പോ അതേ നിന്റെ ഭാര്യ മന്ത്രിച്ചു തന്ന മന്ത്രം കേട്ടിട്ട് സ്വന്തം ഉമ്മാനെ കൈയൊഴിക്കുന്ന സ്വഭാവം, സ്വന്തം ഉമ്മനോട് വെറുപ്പ് പിടിക്കുന്ന സ്വഭാവം അരുതേ ഉപ്പാ, അരുതേ ചെറുപ്പക്കാരി. ഉമ്മയാണ് എല്ലാ നിയമത്തിനും കാരണമെന്ന ബോധം വേണം. ആ ഉമ്മയുടെ മനസ്സറിഞ്ഞൊരു ദുആ നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിജയത്തിന്റെ വഴി മറ്റൊന്നുമില്ല. അതേ സ്ഥാനത്ത് ആ ഉമ്മയുടെ മനസ്സൊന്ന് വേദനിച്ച് പ്രാർത്ഥിച്ചാലോ നഷ്ടത്തിന്റെ കവാടങ്ങൾ നിന്റെ ജീവിതത്തിൽ തുറക്കപ്പെട്ടു പോയി. അപ്പൊ ചിലപ്പോ തോന്നും ഉമ്മയായിട്ട് തെറ്റിയിട്ട് ജീവിക്കുന്ന ഒരാളുണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിൽ, അയാൾക്ക് നല്ല ഐശ്വര്യമാണല്ലോ, എവിടെയാണ് പരാജയം എന്ന് പറയാൻ കഴിയൂല. അതെ അയാൾക്ക് നല്ല സാമ്പത്തിക ശേഷി ഉണ്ടല്ലോ എനിക്കറിയാമെന്ന് പറയണ്ട. ചിലപ്പോൾ എവിടെ കൊണ്ടുപോയി പൂത്തുപുത്തുമെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഉമ്മയുടെ മനസ്സറിഞ്ഞ വേദനയുള്ള പ്രാർത്ഥന ജീവിതം തന്നെ തുലയാ, ജീവിതം തന്നെ നഷ്ടപ്പെടാൻ അവർക്ക് ശിക്ഷ കിട്ടാൻ കാരണമാണ്. അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് നമ്മളെ പഠിപ്പിച്ചത് അല്ലാഹുവിനോട് നന്ദി വേണം. പിന്നെ നന്ദി വേണ്ടതും കടപ്പാടുള്ളതും സ്വന്തം ഉമ്മയോടാണ് അപ്പയോടാണ്. സമ്പാദിക്കേണ്ട ഏറ്റവും വലിയ നിധിയായി മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കേണ്ട ഒന്നാമത്തത് ഇഖ്ലാസ്, രണ്ടാമത്തത് ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം, മൂന്നാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്ന സിലത്തുർ റഹം, കുടുംബ ബന്ധം ചേർക്കലാണ്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. അതേ സ്വന്തം ജേട്ടനുമായി തെറ്റിപ്പോകുന്നവരില്ലേ, സ്വന്തം അനുജനുമായി പണങ്ങിയവരില്ലേ, സ്വന്തം പെങ്ങളുമായി തെറ്റിപ്പോയവരില്ലേ, എന്തിനാണ് താൽക്കാലികമായി ജീവിക്കുന്ന ഭൗതിക ലോകത്തെ എവിടെയോ കിടക്കുന്ന ചെറിയ സ്ഥലത്തിനു വേണ്ടി സ്വന്തം മകളെയുമായി തെറ്റിപ്പോയി, സ്വന്തം പെങ്ങളുമായി പണങ്ങിപ്പോയി. മൂന്ന് ദിവസത്തിൽ കൂടുതൽ
മിണ്ടാതിരുന്നാൽ അവന്റെ ദുആക്ക് പോലും ഇജാബത്തുണ്ടാകൂല എന്നാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്തിനാണ് ഉപ്പയായിട്ട് തെറ്റിപ്പോയത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ആ വാപ്പ എപ്പോഴോ ഫോണിൽ വിളിച്ചിട്ട് വെറുപ്പ് പിടിച്ചു. എന്തിനാ വെറുപ്പ് പിടിച്ചത്? ആ വാപ്പ എന്തോ തെറ്റിദ്ധരിച്ചു, ആരോ എന്തോ പറഞ്ഞു കൊടുത്തത് കേട്ടിട്ട് വിളിച്ചു ചൂടായി, അതിന്റെ പേരിൽ വാപ്പയായിട്ട് തെറ്റിപ്പോയി. നിസ്സാരമായ വിഷയം, വാക്കിൽ വന്ന ചെറിയ പിഴവിന്റെ പേരില് സ്വന്തം വാപ്പയുമായിട്ട് പ്രകൃതി തെറ്റിപ്പോയി. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പിഴവ് സംഭവിച്ചു, അതൊക്കെ അള്ളാഹ് ഓർക്കണം എന്ന് വിചാരിച്ചിട്ട് കൈ ഉയർത്തുന്ന നമ്മള് സ്വന്തം വാപ്പാന്റെ നാവിൽ നിന്ന്, അല്ലെങ്കിൽ സ്വന്തം മകന്റെ നാവിൽ നിന്ന്, സ്വന്തം ഉമ്മാന്റെ നാവിൽ നിന്ന്, സ്വന്തം ആങ്ങളമാരുടെ നാവിൽ നിന്ന്, സ്വന്തം പങ്ങന്മാരുടെ നാവിൽ നിന്ന് എന്തോ ഒരു വീഴ്ച സംഭവിച്ചു പോയതിന്റെ പേരില് അവരുമായി പിണങ്ങിയവരായി പോയാൽ ഓ മുസ്ലിമേ അള്ളാഹ് ഓർക്കണം എന്ന് ചിന്തിക്കുന്നതിന് പിന്നെ എന്തർത്ഥമാണ്? അല്ലാഹു ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലാഹ് മാപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ജനങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. നിങ്ങൾ കേട്ടില്ലേ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്രിം ജാറക വലൗ കാന കാഫിറ, അയൽവാസിക്ക് പോലും നീ അതേ കർമ്മം ചെയ്യണം. പിന്നെ സ്വന്തം പങ്ങളെ കാര്യം എന്ത് പറയാനാ, സ്വന്തം ആങ്ങളമാരെ കാര്യം എന്ത് പറയാനാ? വളരെ നിസ്സാരമായ വിഷയത്തിന്റെ പേരിൽ പിണങ്ങി നിൽക്കുന്നവരെന്റെ മജിലിസിലുണ്ടോ? ഈ വാലിന്റെ മജിലിസ് നന്നാകാൻ കാരണമാകണം. ലൈലത്തുൽ അറഫയുടെ ദിവസം നിജാബക്ക് തീട്ടൂല. എല്ലാ ഹാജിമാരും അറേ അറഫയിൽ ഒരുമിച്ച് കൂടി റബ്ബിനോട് ദുആ ചെയ്ത് എല്ലാ കാര്യങ്ങളും നേടുന്ന ദിവസം പോലും തീർന്നില്ല. ഷഅബാനിന്റെ രാത്രിയിൽ ദുആ കിജാബത്തില്ല. അതേ അതുപോലെ അതേ റജബ് 27 അന്ന് രാത്രിയിൽ ദുആ കിജാബത്തില്ല. റമദാനിൽ ദുആ കിജാബത്തില്ല. ലൈലത്തുൽ ഖദറിന്റെ അന്ന് പോലും ദുആ കിജാബത്ത് കിട്ടാത്ത സമൂഹമായി. അങ്ങനെ പിണങ്ങി നിൽക്കുന്നവരെ കുറിച്ച് അല്ലാഹുവിന്റെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന ദുആ കിജാബത്ത് കിട്ടൂല. ലൈലത്തുൽ ഖദറിന്റെ അന്ന് പോലും ദുആ കിജാബത്ത് കിട്ടൂല. വളരെ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരില് എപ്പോഴോ വെറുപ്പ് പിടിച്ച് സംസാരിച്ചതിന്റെ പേരില് ബാപ്പ മകളുമായിട്ട് തെറ്റിപ്പോയി. എന്തിനാ? മകളെ വീട്ടിൽ എന്തോ സർക്കാരം നടന്നപ്പോ ബാപ്പനോട് പറഞ്ഞില്ല. ആ മകളെ പഠിപ്പിക്കേണ്ട ആരാ? ആ മകനെ പഠിപ്പിക്കേണ്ട ആരാ? ബാപ്പയല്ലേ? എന്നിട്ടോ ബാപ്പ അവനായിട്ട് തെറ്റിക്കളഞ്ഞു. പിന്നെ മുണ്ടൂല. അങ്ങനെയാ വേണ്ടത്? അവനെ തിരുത്തി കൊടുക്കല്ലേ വേണ്ടത്? അതുപോലെ ബാപ്പ എന്തോ ഒരു കാര്യം ചെയ്തു, മോനോട് ചോദിക്കാതെ എന്തോ ഒരു കാര്യം ചെയ്തു, പിന്നെ ബാപ്പയായിട്ട് തെറ്റിപ്പോയി. എന്താ എല്ലാം എന്നോട് ചോദിക്കേണ്ടത്? ഇത് മാത്രം എന്താ എന്നോട് ചോദിക്കാതിരുന്നത്? മനുഷ്യന്മാരല്ലേ, വീഴ്ച വരൂലേ? വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സില്ലാതെ അല്ലാഹുവിന്റെ പൊറുതിയും പ്രതീക്ഷിച്ച് ദുആ ചെയ്തത് കൊണ്ട് ഫലമുണ്ടാകൂല. കുടുംബബന്ധം ചേർക്കണം ഈമാനുള്ള മുഅ്മിനീകളെ. കുടുംബബന്ധം മുറിക്കുന്നത് അതേ അവന്റെ ഇതേ ദുആക്ക് തന്നെ ഇജാബത്തില്ല. ജീവിതത്തിൽ സമ്പാദിക്കേണ്ട വലിയ നിധിയായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ജീവിതത്തിൽ കുടുംബബന്ധം ചേർക്കണേ. നാലാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അതാ ഉല്ലമന നല്ല കൃത്യതയോടെ ചെയ്യാൻ കഴിയണം. ഏറ്റെടുത്തിട്ട് അമാനത്തില്ലാത്തവരായി പോകരുത്. നാളിന്റെ അടയാളം എണ്ണുമ്പോ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞില്ലേ, ളയ്യഅത്തിൽ അമാന, അമാനത്തുണ്ടാകൂല. മകന്റെ കയ്യിൽ ആധാരം കൊടുക്കാൻ ധൈര്യമില്ല, സ്വന്തം മകന് ബാപ്പന്റെ കയ്യിലും ആധാരം കൊടുക്കാൻ ധൈര്യമില്ല. ഈ നിലക്ക് പരസ്പരം അമാനത്ത് നഷ്ടപ്പെട്ടു പോയി. ചതിക്കുമോ എന്ന ഭയം ആർക്ക്? സ്വന്തം ബാപ്പാക്ക് മകൻ ചതിക്കുമോ എന്നുള്ള പേടി, മകനിക്കോ ബാപ്പ ചതിക്കുമോ എന്നുള്ള പേടി. ഈ നിലക്ക് അമാനത്ത് നഷ്ടപ്പെടുന്നത് അന്ത്യനാളിന്റെ അടയാളമാണ് നസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മാക്ക് പേടിയാ, അതേ മോനോ മോൻ വന്നിട്ട് ഉമ്മ ഒപ്പ് വെക്കണം എന്ന് പറയുമ്പോ ഉമ്മാക്ക് പേടിക്കേണ്ട കാലമാ. എന്തേ കാരണം? മറ്റു മക്കൾക്കില്ലാതെ ഈ മകൻ എന്റെ സമ്പത്തൊക്കെ എഴുതിയിട്ട് വാങ്ങിക്കളയുമോ എന്നുള്ള ഭയമാണ്. ഈ നിലക്ക് അമാനത്ത് നഷ്ടപ്പെട്ടു പോയി. അമാനത്ത് എന്ന് പറയുന്നത് അതേ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ജീവിതത്തിൽ മനുഷ്യൻ സമ്പാദിക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യമാണ് നിധിയാണ്.
ണോ അമാനത്തുള്ളത് അവരോട് അമാനത്ത് പൂർത്തിയാക്കി വിട്ടുന്നവരാകണം. മലയാള കേരളമാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചാൽ മലയാളല്ലേ, നമുക്ക് തിരിയില്ലാന്ന് വിചാരിക്കാൻ. കന്നഡയുള്ള കലണ്ടറാണ്. ഞാനൊരു പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുവന്ന, തിരിച്ചു പോകുമ്പോൾ അതും തിരിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. എല്ലാവരും വാങ്ങണ ഒരു കലണ്ടർ ട്രെയിനിലാണ് വന്നത്, അതും പിന്നെ നല്ല കനുള്ള സാധനമാണ്, അത് പിന്നെയും തിരിച്ചു വലിച്ചു കൊണ്ടുപോകാനാക്കണ്ട. എല്ലാവരും വാങ്ങണ ഓരോ കലണ്ടർ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാൻ പൈസ ഉണ്ടല്ലോ, ധൈര്യത്തിൽ പറഞ്ഞോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു കലണ്ടർ 20 rupees. കലണ്ടർ വാങ്ങിയിട്ട് മക്കളെ കിതാബ് പറഞ്ഞു കൊടുക്കാനും പുസ്തകം പുതിയാനും അല്ല, വീട്ടിലെ ചുമരിന്റെ മേലെ കൊണ്ടുപോയി തൂക്കണം. അത് സിറാജുൽ ഹുദയുടെ ഒരു പരസ്യമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതൊരു അമാനത്താ. കലണ്ടർ വാങ്ങിയ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടാൻ പാടില്ല. അമാനത്ത് പൂർത്തിയാകളെ ചുമരിൽ കൊണ്ടുപോയി തൂക്കണം. അത് വിചാരിച്ചിട്ട് തീരെ വാങ്ങാണ്ട് കണ്ട പൊതിഞ്ഞിട്ട് അതിന്റെ മുളകിലും കാണട്ടെ. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് എന്നെ മടങ്ങി വരുന്നു. അമാനത്ത് പൂർത്തിയാക്കി വിട്ടുന്നവനാകണം മനുഷ്യൻ. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങൾ പറഞ്ഞതാണ്, അമാനത്ത് നഷ്ടപ്പെടുന്ന കാലം വന്നാൽ നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചോ. അന്ത്യനാളിനെ പ്രതീക്ഷിച്ചോ എന്നാ പറഞ്ഞത്. എത്ര ജീവിതത്തിൽ മുഖ്യമായ ഒരു ഘടകമാണ് അമാനത്ത് എന്ന് പറയുന്നത്. വിശ്വസ്തത പരസ്പരം ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഇവിടെ ജീവിക്കാൻ കഴിയും? ഒരാൾ കച്ചവടം ചെയ്യാം, അപ്പൊ ഞാനും ഈ ഉസ്താദും കച്ചവടം ചെയ്യാം. ഉസ്താദ് നല്ല മനുഷ്യനാണ്. ഉസ്താദ് ഞങ്ങൾ കച്ചവടം നടത്തുകയാണ്. ഉദാഹരണത്തിന് ഒരു ഗ്ലാസാ കച്ചവടം നടത്തുന്നത്. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഞാൻ നിങ്ങളെ കയ്യിൽ ഗ്ലാസ്സും തന്നാല് പൈസ നിങ്ങൾ തന്നില്ലെങ്കിലോ? അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിക്കുകയാണ്, ഞാൻ പൈസ തന്നിട്ട് നിങ്ങൾ ഗ്ലാസ് തന്നില്ലെങ്കിലോ? ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെയായാ ലോകത്തിന് നിലനിൽപ്പുണ്ടാവോ? ലോകത്തൊരു സംഗതിയും നടക്കില്ല. വയലിന് വിളിക്കുന്ന ആളുകൾക്ക് തോന്നാണ് മൊയ്ലിയാർ വന്നില്ലെങ്കിലോ, മൊയ്ലിയാർ വന്നില്ലെങ്കിലോ, അങ്ങനെ തോന്നിയാൽ പിന്നെ എന്താമാനത്താ. വയലിന് വിളിക്കുന്ന ആളുകൾക്ക് തോന്നിയാണ് അല്ല, ആ മുസ്ലിയാര് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെ വിളിക്കപ്പെട്ട മുസ്ലിയാർക്ക് തോന്നിയാണ് അല്ല, വിളിച്ച സ്ഥലത്ത് പരിപാടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വിളിച്ച സ്ഥലത്ത് പരിപാടി ഇല്ലാതെ വഞ്ചിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കിയാൽ ലോകത്ത് എന്തെങ്കിലും പണി നടക്കും. ഒരാള് ജോലിക്ക് പോയി, ജോലിക്ക് പോയിട്ട് ജോലി ചോദിച്ചു, ജോലി ചോദിച്ചു നാളെ വന്നോ, പിറ്റേ ദിവസം വന്നിട്ട് ഇയാൾ ഇവിടെ ഇല്ലെങ്കിലോ? അപ്പൊ അമാനത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മുഖ്യമായ ഘടകമാണ്. ലോകം തന്നെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. അതില്ലെങ്കിലോ ഒരു മനുഷ്യന് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയൂല. നിങ്ങൾ നോക്കത് നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ? സ്വന്തം ബാപ്പക്ക് മക്കളെ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ? മക്കൾക്ക് ബാപ്പനെ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, പെൺകുട്ടികൾ ഉണ്ടായാലും ആൺകുട്ടികൾ ഉണ്ടായാലും ബാപ്പന്റെ ഉമ്മന്റെ സമാധാനം നഷ്ടപ്പെട്ടു. മക്കളില്ലെങ്കിലോ അതായാലും വലിയ ഇടം. എല്ലാ ഉസ്താദന്മാരോടും മക്കളില്ല 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 വേർക്കണം. മക്കളായാലോ പിന്നെ ടെൻഷൻ തന്നെയാ. എന്താ ടെൻഷൻ? നന്നായില്ലെങ്കിലോ? അപ്പൊ മക്കൾ ഉമ്മമാരോടുള്ള അമാനത്ത് വീട്ടണം, ബാപ്പമാരോടുള്ള അമാനത്ത് വീട്ടണം, ബാപ്പക്കുള്ള സ്ഥാനം വക വെച്ചു കൊടുക്കണം, മക്കളോടുള്ള സ്ഥാനം അതേ ബാപ്പമാരും വക വെച്ചു കൊടുക്കണം. അങ്ങനെ പരസ്പരം അമാനത്തില്ലെങ്കിൽ ലോകത്തിന് തന്നെ നിലനിൽപ്പില്ല. ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഏഴ് നിധികളെ കുറിച്ച് പറയുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അദാഉൽ അമാന. അമാനത്ത് വേണം പരസ്പരം. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു അമാനത്തുണ്ട്. അതെന്താ? തഖ്വയിൽ അധിഷ്ഠിതമായുള്ള ജീവിതമാണ്. ആ ജീവിതമാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോടുള്ള അമാനത്ത്, റബ്ബിനോടുള്ള അമാനത്ത്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അമാനത്ത് വേണേ. അത് ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ ഘടകമാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അഞ്ചാമത്തത് എന്താണ്? ഒരാളെയും തെറ്റില് വഴിപ്പെടാതിരിക്ക. തെറ്റില് ആരെയും വഴിപ്പെടരുത്. ഉമ്മ പറയാണ് ഒരു പെൺകുട്ടിയോട്, മോളെ എന്റെ കുപ്പായൊക്കെ കുറച്ച് ഭംഗിയുള്ളതും ആളുകൾ കണ്ടാലൊക്കെ നോക്കുന്നതും ആയാലല്ലേ നല്ല നല്ല പുതിയാപ്പിള വരുള്ളൂ. അതുകൊണ്ട് നീ കോളേജിൽ പോകുമ്പോ നല്ല മേക്കപ്പ് ഇട്ടിട്ട് പോകണം എന്നൊരു ഉമ്മ പറഞ്ഞാൽ ആ ഉമ്മനോട് പറയണം, അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആൻ ഓതിയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചത്, വലാ യത്തഖിദു ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. അല്ല
അല്ലാഹുവിനെ വഴിപ്പെടാൻ പറഞ്ഞത്. അല്ലാഹു അല്ലാത്ത ഒരാളെയും വഴിപ്പെടാൻ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും മകനാണെങ്കിലും മകളാണെങ്കിലും ജേട്ടനാണെങ്കിലും ഉസ്താദാണെങ്കിലും തെറ്റിന്റെ വിഷയത്തിൽ തെറ്റ് പറഞ്ഞാൽ വഴിപ്പെടേണ്ടതില്ല. എന്താ കാരണം? അള്ളാഹുവിനോട് ആ ഒരു മനുഷ്യന് ഏറ്റവും കടപ്പാട്. ആ റബ്ബിനോടുള്ള കടപ്പാടിനെ മറികടക്കുന്ന വിധത്തിൽ ആരെന്ന് പറഞ്ഞാലും വഴിപ്പെടേണ്ടതില്ല. തിന്മ ചെയ്യാൻ ആരെങ്കിലും കൽപ്പിച്ചാൽ ഇത് ചെയ്യേണ്ടതില്ല. ചെറുപ്പക്കാരെ കൂട്ടുകാര് പറയുന്നു, അപ്പാച്ചി പഠിക്കണം. എന്താ പറയാ, നിങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ അപ്പാച്ചി പഠിക്കാൻ ഈ മുടിയുടെ സൈഡ് തേങ്ങ ചെത്തുന്ന ആരെങ്കിലും ചെത്തി കളയുന്നു. അപ്പാച്ചി പഠിക്കാൻ അപ്പാച്ചി ഈച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഈച്ച എന്നല്ലേ പറയാ? ഈച്ച എന്ന് പറയില്ല ഇവിടെ ഇക്കമാർക്ക് ഈച്ച എന്നല്ലേ പറയാ? അപ്പൊ അപ്പാച്ചി പഠിക്കാട്ടോ അപ്പാച്ചി പഠിക്ക. ഈ മുടി സൈഡ് ഇങ്ങനെ ചെത്തിക്കളിയുന്നവരാണ്. ആ പരിപാടി ഹറാമാണ് പഠിപ്പിച്ചതാ. ഇപ്പൊ ചെറിയ മക്കളെ ചില ഉമ്മമാര് പറയും, ചെറിയ കുട്ടിയല്ലേ അങ്ങ് ചെത്തിക്കളി. ഇപ്പല്ലേ അങ്ങനൊക്കെ നടക്കാൻ പറ്റുള്ളൂ? കുട്ടിക്കാലം മുതലേ ഹറാം ചെയ്യിപ്പിട്ടാ പഠിപ്പിക്കേണ്ടത്? കുട്ടിക്കാലം മുതലേ തെറ്റിപ്പിച്ചിട്ടാണോ പഠിപ്പിക്കേണ്ടത്? അല്ലല്ലോ, കുട്ടിക്കാലം മുതലേ നന്മയാ പഠിപ്പിക്കേണ്ടത്. മക്കൾ അങ്ങനെ പറയുമ്പോ ആ മക്കളോട് അങ്ങോട്ട് പറയാൻ വേണ്ടത്, മോനെ കുട്ടിക്കാലം മുതലേ അള്ളാഹുവിനെ വഴിപ്പെട്ടിട്ടാ ജീവിക്കേണ്ടത്, ഹറാം ചെയ്തിട്ടല്ല എന്ന് മക്കളെ ഉപദേശിച്ചു കൊടുക്കേണ്ട ബാപ്പമാരും ഉമ്മമാരും. കുട്ടിയല്ലേ, അത് സാരമില്ല, ഒരു കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതുപോലെ ചെറിയ പെൺകുട്ടികളെ നല്ല വസ്ത്രവിധാനം നടത്തി ശരീരമൊക്കെ ഇങ്ങനെ എടുത്തു പിടിക്കുന്ന കുപ്പായൊക്കെ അടിച്ച് ചില ഒരു പാന്റും ഉണ്ട് ഇപ്പൊ പുതിയ, എന്താ സ്കിന്നി കളറ് പാന്റ് എന്ന് പറഞ്ഞാൽ ഉടുത്തിട്ടില്ല എന്ന് തോന്നുന്ന പാന്റ്. ഉടുത്തിട്ടില്ല എന്ന് ആളുകൾക്ക് തോന്നണം, അതൊരു ഫാഷനാകുമ്പോ ആളുകൾ ഉടുക്കാതെ നടക്കാന്ന് അതൊരു ബഹുമാനായിട്ട് കാണുകയാണ് ആളുകൾ. അസ്തഗ്ഫിറുല്ലാഹ്. അത് എവിടുന്ന് കിട്ടിയ സംസ്കാരം? വ്യഭിചാരികളുടെ സംസ്കാരം. ഉടുത്തിട്ടില്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്കിന്നിന്റെ കളർ അതേ പെന്റ് തന്നെ വേണം എന്ന് വാശി പിടിക്കാണ് ചില പെൺകുട്ടികൾ. ഓ ഉപ്പമാരെ സമ്മതിക്കരുത്, എത്ര ചെറുതാണെങ്കിലും സമ്മതിക്കരുത്. ചെറുതല്ലേ ചെറുതല്ലേ എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞാൽ വലുതായത് പറയാൻ കഴിയൂല. ഇന്നലെ വരെ അത്ര എല്ലാ വസ്ത്രവും ധരിച്ചു. മോളെ വിളിച്ചിട്ട് ഉപദേശിക്കാം, മോളെ നാളെ മുതൽ ഇതൊന്നും ഇടാൻ പാടില്ല. അപ്പൊ ഈ മോളെ ചോദ്യം അല്ല, ഇന്നില്ലാത്തൊരു വലിപ്പം നാളെ എനിക്ക് ഉണ്ടാവാൻ പോകുന്നുണ്ടോ? ഇന്നില്ലാത്തൊരു വലിപ്പം എനിക്ക് നാളെ ഉണ്ടാകാൻ പോകുന്നുണ്ടോ? അപ്പൊ കുഴമ്പ് ഉപ്പ് എന്ത് പറയൂ? ഇല്ല, അതൊന്നും ഇല്ല. എന്നാലും ഇപ്പൊ കുറെ വലുതായില്ലേ? ഇപ്പൊ കുറെ വലുതായി, ഇന്നലെ ഇന്നൊക്കെ ഞായിട്ടില്ലേ? എന്താ നാളെ മാത്രം ഒരു പ്രത്യേകത എന്ന് ചോദിക്കും. അപ്പൊ അതിനെന്ത് വേണം? കുട്ടിക്കാലം മുതലേ ദീനി ചിട്ടയിൽ തന്നെ വസ്ത്രവിധാരണം നടത്തണം, ദീനിനോട് യോജിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രം നടത്തണം. ഒക്കെ ചെറുതല്ലേ 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 എന്ന് പട്ടി തട്ടിക്കളയാൻ പാടില്ല. നിസ്സാരമായി കാണുന്ന തെറ്റുകളെ സൂക്ഷിച്ച് ജീവിക്കണേ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? ചെറിയ തെറ്റുകള് ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ ഭാവിയും ആഹ്റവും നശിപ്പിച്ചു കളയും. നമ്മൾ അറിയാതെ നമ്മളെ ആഹ്റം നശിപ്പിച്ചു കളയും. നമ്മൾ അറിയൂല, അത് സാരമില്ല, കുട്ടികളല്ലേ, അത് സാരമില്ല, ചെറിയ തെറ്റല്ലേ എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞാൽ നമ്മളെ മനസ്സിൽ തൗബ ചെയ്യുന്ന സമയത്ത് പോലും ആ തെറ്റുകൾ മനസ്സിലുദിക്കൂല. അങ്ങനെ ഹറാമ് ചെയ്ത് ജീവിതം അങ്ങ് നയിച്ചാൽ തൗബയില്ലാതെ മരിക്കുന്നവരെ കൂട്ടത്തിൽ പെട്ടുപോകും മുസ്ലിമേ. അപ്പൊ ഒരു തെറ്റിനെയും നിസാരമായി കണ്ടുകൂടാ. എല്ലാ തെറ്റിനെയും അള്ളാഹുവിലേക്ക് ചേർത്തി നോക്കുമ്പോ, അവന്റെ മഹത്വത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ഏത് ചെറിയ തെറ്റും വലുതാ. ഔലിയാക്കള് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും സംഭവിക്കൂല. അവ ചില ഉമ്മമാർക്കൊരു ചോദ്യം അല്ല, മുസ്ലിയാരെ ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ നടക്കുന്നത്? അപ്പാച്ചി ഇല്ലാത്ത കുട്ടികളെ കിട്ടുമോ? അവന്റെ കൂട്ടുകാരൊക്കെയും അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത്? പാന്റ് നോക്കിയാൽ ചുവട്ടിൽ വലിക്കല, വസ്ത്രധാരണ നോക്കിയാൽ സിനിമ നടന്നത് മാറുമ്പോ മാറല എന്നൊരു തോന്നലെന്റെ ഉമ്മമാർക്കുട്ടോ. ആ മക്കളെ നിങ്ങളെ
അയച്ചു കൊടുക്കേണ്ടത്. സിനിമ കാണുന്ന കുട്ടികളെ കൂടെ അല്ല, സിനിമാ നടന്മാരെ പിന്തുടരുന്നവന്റെ കൂടെ അല്ല, സിനിമാ നടിമാരെ ഭയപ്പെടുന്നവരെ കൂടെ അല്ല, പ്രവർത്തിക്കുന്ന സുന്നത്തിന് വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകന്മാരെ കൂടെ അയച്ചു കൊടുത്തു, ദീന് പറയുന്നവരെ കൂടെ അയച്ചു കൊടുത്തു, മുതല്ലിമീങ്ങളെ കൂടെ അയച്ചു കൊടുത്തു, സുന്നത്തിന്റെ പ്രവർത്തകന്മാരെ കൂടെ അയച്ചു കൊടുത്തു, SSFന്റെ പ്രവർത്തകന്മാരെ കൂടെ അയച്ചു കൊടുത്തു. അങ്ങനെ നിങ്ങളെ മക്കളെ നിങ്ങൾ അയച്ചു കൊടുത്താൽ നിങ്ങളെ മക്കള് നന്നാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്താ കാരണം? അവരെ ജീവിതം നിയന്ത്രിക്കാൻ ഒരു നല്ല സമൂഹമുണ്ട്. ആരാണ് ആ സമൂഹം? കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ താജുൽ ഉലമാ? ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ഈ പാവപ്പെട്ട മുതല്ലിബ് സുത്യാലി സിറാജുദ്ദീൻ പഠിക്കുന്ന കാലത്ത് മഹാനായ താജുൽ ഉലമ ഉള്ള ആളും തങ്ങള് നാദാപുരത്തൊരു പള്ളി ഉദ്ഘാടനത്തിന് വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ പ്രവർത്തകരെ, 80 വയസ്സ് തികഞ്ഞ താജുൽ ഉലമാ 11 വിതുർ നിസ്കരിക്കാതെ പള്ളിയിൽ നിന്ന് മടങ്ങിയിട്ടില്ല. ഈ നേതൃത്വത്തിന്റെ പിന്നില് നേരെ പോകുന്ന സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാരുണ്ട്. അവരെ പിന്നിലാ നമ്മളെ മക്കളെ കേണ്ടത്. അവരെ പിന്നിൽ പോയാൽ അവരെ മുടി അപ്പാച്ചിയാകൂല, അവരെ തലയിൽ തൊപ്പിയാൽ അവരെ തലമറച്ചേ നടക്കൂ. കാരണം എന്താ? അവരൗലിയാക്കളെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അവരെവിടെയെങ്കിലും പോയി ഫുട്ബോൾ കണ്ട് സമയം കളയൂല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാര് പിരിവെടുത്തിട്ട് ഫ്ലെക്സ് കെട്ടി തൂക്കിയിട്ട് ഫുട്ബോൾ താരങ്ങൾക്ക് ആശംസ എഴുതി വെച്ചത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? SSFന്റെ പ്രവർത്തകന്മാരുടേത്, SBSന്റെ പ്രവർത്തകന്മാരുടേത്, SVSന്റെ പ്രവർത്തകന്മാരുടേത് എവിടെയെങ്കിലും ഒരാശംസ എഴുതി വെച്ചത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അവരെഴുതി വെച്ച ഫ്ലെക്സ് എന്താണ്? സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനമാണ്. എന്താ ഈ സ്വാതന്ത്ര്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? എന്തിനാ SVSന്റെ പ്രവർത്തകന്മാര് സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിതൂൽ. ഒരു മുസ്ലിമിന് മുസ്ലിമിനോട് 6 വിഷയത്തിൽ കടപ്പാടുണ്ട്. ഞാൻ വിശദമായി കിടക്കുന്നില്ല. അതിലൊന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിം രോഗിയായാൽ അവനെ സന്ദർശിക്കട്ടെ മറ്റൊരു മുസ്ലിം. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സന്ദർശിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? അത് ചെയ്യാനാ സ്വാതന്ത്ര്യ പ്രവർത്തനം. അവിടെ പോയിട്ട് അവർക്ക് എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടോ? വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അവർക്ക് വീൽ ചെയറിന്റെ ആവശ്യമുണ്ടോ? അവർക്ക് അതേ പതേ കാറ്റടിച്ചിട്ടുള്ള കിടക്കയുടെ ആവശ്യമുണ്ടോ? അങ്ങനെ തുടങ്ങി എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, ചികിത്സക്ക് പ്രയാസപ്പെടുന്നുണ്ടോ, മരുന്നിന്റെ ആവശ്യമുണ്ടോ, അവർക്ക് കിട്ടേണ്ടത് എന്തെങ്കിലും കിട്ടാതെ പോകുന്നുണ്ടോ, മക്കള് നോക്കാതെ കിടക്കുന്ന ബാപ്പമാരുണ്ടോ, ഉമ്മമാരുടെ താലോലം കിട്ടാത്ത മക്കളുണ്ടോ, സുന്നത്തിയമായത്തിലുള്ള പ്രവർത്തകന്മാരുടെ താലോലിക്കൽ അവർക്ക് കിട്ടണമെന്ന് ചിന്തിച്ചിട്ടാണ് സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്താൻ നമ്മളെ സുന്നത്തിയമായത്തിലുള്ള പ്രവർത്തകന്മാരോട് നമ്മളെ ഉസ്താദുമാര് പഠിപ്പിച്ചത് കിട്ടൂ. ഇതാണ് സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാർക്ക് പറയാനുള്ളത്. അവരെവിടെയെങ്കിലും കാണുന്ന ഏതെങ്കിലും സിനിമാ നടന്മാർ വരുമ്പോ അവർ ഒരുമിച്ച് കൂടൂല, സിനിമാ നടിമാർ വരുമ്പോ അവർ ഒരുമിച്ച് കൂടൂല, അവർ സിനിമാ നടിയെ കാണുന്ന സദസ്സിൽ ഉണ്ടാകൂല, സിനിമാ നടനെ കാണുന്ന സദസ്സിൽ ഉണ്ടാകൂല. എന്താ കാരണം? അവര് വഴിപ്പെടുന്നത് സിനിമാ നടനെ അല്ല, സിനിമാ നടിയെ അല്ല, അവര് വയതിന്റെ മജ്ലിസിൽ മുന്നില, വയതിന്റെ മജ്ലിസിൽ പ്രവർത്തനം നടത്താൻ മുന്നില, അതിന്റെ നോട്ടീസ് ഒട്ടിക്കാൻ മുന്നില, അങ്ങനെ ഹൈറായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവര് മുൻപന്തിയില. അതിനാണ് സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാർ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാർക്ക് നമ്മൾ കാര്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സംഗതി ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? മരിച്ച വീട്ടിൽ പോയാൽ എന്ന് പറയണം, മരിച്ച വീട്ടിൽ പോയാൽ എന്ത് പറയണം എന്നറിയാത്ത ആളുകളുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്റെ ടീച്ചർ
ചെറുപ്പക്കാരനോട് പറയാണ്, ഞാനൊരു ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടു, അയാള് പറയുന്നത് കേട്ടിട്ട്, അല്ല അയാളെ വാപ്പ ചെയ്യുന്നത് കേട്ടിട്ട്, അയാളെന്നോട് പറഞ്ഞത് അയാളെ വാപ്പ പറയുന്നത് കേട്ടിട്ട് അയാള് പഠിച്ചു ജീവിതത്തിൽ. എന്ത് മരിച്ച വീട്ടിൽ പോയിട്ട് എന്താ പറയേണ്ടത്? അള്ളാഹു അജ്റുക്കും അഹ്സന അസാഅക്കും വഗ്ഫർ ലി മയ്യത്തിക്കും. ഇത് ഞാൻ എന്റെ വാപ്പയുടെ അടുക്കൽ നിന്ന് പഠിച്ചതാ. ഇയാൾ എന്നോട് പറയാണ്, ഞാൻ ഇത് ഒരു വീട്ടിൽ പോയിട്ട് മരിച്ച വീട്ടിൽ പോയിട്ട് ഒരാളെ കൈപിടിച്ചിട്ട് അങ്ങ് ദ്വാരുന്നു കൊടുത്തപ്പോ എല്ലാരും എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുക. ഞാനൊരു നാടനല്ലേ, ഞാനിങ്ങനെ ദ്വാരുന്നപ്പോ എല്ലാരും എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുക. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇവനിക്ക് എന്താ ഒരു മാറ്റം, ഇവനിക്ക് എന്താ പറ്റിപ്പോയത്? അല്ല ഇവൻ എവിടെയെങ്കിലും മക്കാമിലൊക്കെ പോയി കൂടാൻ തുടങ്ങിയോ? അല്ല എന്തോ പറ്റിപ്പോയോ? മാനസികമായിട്ടെന്തോ അസ്വസ്ഥത ഉണ്ടായോ? എന്തിന് ദ്വാരുന്നു കൊടുത്തതിന്റെ പേരിൽ അങ്ങനെ ആയി പോകരുത്. സുന്നതിയമായത്തിന്റെ പ്രവർത്തകന്മാരെ നമ്മള് നമ്മൾ അറിയണം. എന്താ ചൊല്ലേണ്ടത്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? മരിച്ച വീട്ടിൽ പോയാൽ ആ മരിച്ച മയ്യത്തിന്റെ മക്കൾക്ക്, അവരെ ബാപ്പമാർക്ക്, അവരുമായി ബന്ധപ്പെട്ടവർക്ക് കൈപിടിച്ച് ദുആ ചെയ്ത് കൊടുക്കണേ. ഇത് പഠിപ്പിക്കാനോ സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദുമാര് ഇത്തരം ഒരു കൂട്ടായ്മയെ ഒരുമിച്ച് കൂട്ടിയത് കിട്ടൂ. അവർക്കെന്തെങ്കിലും ദുന്യാവുണ്ടാക്കാനല്ല, മറിച്ചോ അവർക്ക് ദീനീപരമായ ജീവിതം കാണിച്ചു കൊടുക്കാനാണ്, ദീനീപരമായി എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാനാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അവ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അറിയണം. മരിച്ച വീട്ടിൽ പോയിട്ട് എന്ത് പറയണം? അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? അവിടെ പോയാൽ ദുആ ചെയ്ത് കൊടുക്കണം. ആർക്ക്? മരിച്ചു പോയ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കണം. തഹ്സിയത്തിന്റെ വാക്കുകൾ പറയണം, അവരെ സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറയണം. ഇരിക്കട്ടെ, ഞാനിപ്പോ വിശദമായി ഇതിലേക്ക് കടക്കുന്നില്ല. രോഗിയെ കാണാൻ ചെന്നാൽ അവിടെയും നല്ല വാക്കുകൾ പറയണേ. രോഗിയുടെ വീട്ടിൽ പോയി എന്താ പറയട്ടെ? അല്ലാ, കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടപ്പോ ഇത്രയൊന്നും ക്ഷീണില്ലല്ലോ, ഇന്ന് അതിലും ക്ഷീണാണല്ലോ. അങ്ങനെ പറയാൻ പാടില്ല രോഗിയുടെ മുഖത്ത് നോക്കിയിട്ട്. പിന്നെ രോഗിയെ കണ്ടാൽ അവനെ സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറയണം, അവനിക്ക് സന്തോഷമുണ്ടാകുന്ന വാക്കുകൾ പറയണം. ഇതൊക്കെ എവിടുന്നാ നമ്മൾ ആ മക്കളെ പഠിക്കേണ്ടത്? സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിച്ചിട്ടോ, ദീനിന്റെ പ്രവർത്തകന്മാരെ പിന്നിൽ അണിനിരന്നിട്ടോ, ഉമ്മമാരേ നമ്മളെ മക്കളെ നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഇവിടെ മദ്ഹറത്തുൽ ബദരിയുടെ ഉദ്ഘാടനമാണെന്ന് പറഞ്ഞു. മുസ്ലിമേ, എന്തിനാ നമ്മളെ ഉസ്താദ്മാർ ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നത്? ജീവിതത്തിൽ ദിക്ർ ചൊല്ലി പഠിപ്പിക്കാനാ. റമദാൻ അങ്ങ് ചെന്നു കഴിഞ്ഞാൽ, റമദാൻ അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരത്തിലല്ലാതൊരു തക്ബീർ ഇല്ല, നിസ്കാരത്തിലല്ലാതൊരു അൽഹംദുലില്ലാ ഇല്ല, നിസ്കാരത്തിലല്ലാതൊരു സുബ്ഹാനല്ലാഹ് പറയുന്നില്ല. ഈ നിലക്ക് ദിക്റുകൾ നമ്മളെ മനസ്സിൽ നിന്ന് മഹാന്മാരായ ബദരീങ്ങളെ സ്മരണ അതെടുത്തു പോയിക്കൂടിച്ച് നമ്മുടെ നാവ് ദിക്റിലായി കഴിയണം. ദിക്റ് എന്ന് പറയുന്നത് ചെറിയ മഹത്വമല്ലല്ലോ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാനിങ്ങ് നിർത്തുകയാണ്. അതേ ദിക്റ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ മനുഷ്യന് കിട്ടേണ്ട മനസ്സിന്റെ സമാധാനം. അതിനല്ലേ എല്ലാവരും ഓടി നടക്കുന്നത്? ആ മനസ്സിന്റെ സമാധാനം ഉണ്ടാകാൻ ജീവിതത്തിൽ ഏറ്റവും നല്ല കർമ്മമാണ് ദിക്റ്. അല അറിയണേ ബി ദിക്റില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിലുള്ള സ്മരണ റബ്ബിന്റെ ദിക്റിലായുള്ള ജീവിതം, അത് നിങ്ങൾക്ക് വലിയ സമാധാനമാ, വലിയ ശാന്തിയാ. പരിശുദ്ധ ഖുർആൻ ജീവിതത്തെ കഴിച്ചു കൂട്ടണം, അള്ളാഹുവിന്റെ ദിക്റിലായി സമയത്തെ കഴിച്ചു കൂട്ടണം. അപ്പോഴാണ് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകല്. നിങ്ങൾ നോക്കി, കോടിക്കണക്കിന് ഉറുപ്പിയുടെ ആസ്തിയുള്ള മുതലാളിയാണ്, മനസ്സിന് സമാധാനമില്ലെങ്കിൽ എന്ത് കോടികൾ ഉണ്ടായിട്ട് എന്താ കാര്യം? കോടിക്കണക്കിന് ഉറുപ്പിയുടെ ആസ്തി, മനസ്സിന് ഒരു സമാധാനമില്ല, എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല, ഒരു കോടിക്കണക്കിന് ഉറപ്പില്ല. അൽഹംദുലില്ലാ, നല്ല റാഹത്തുള്ള ഒരു വീടുണ്ട്, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പൈസ ഒക്കെ അവിടുന്ന് കിട്ടുന്നുണ്ട്, ബിസിനസ്. അൽഹംദുലില്ലാ, എന്തൊരു സമാധാനം! എപ്പ ചോദിച്ചാലും അൽഹംദുലില്ലാ, 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 ഇത് പറയാൻ ഒരു മടിയില്ല.
അതേ സ്ഥാനത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ കിട്ടിയതും കൊണ്ട് ടെൻഷനിൽ ജീവിച്ചിട്ടെന്താ കാര്യം? ജീവിക്കുന്ന കാലത്ത് മനസ്സമാധാനത്തോടെ ജീവിക്കണം. അതുകൊണ്ട് ആ മഹാന്മാരായ ഔലിയാക്കള് മുഴുവനും ഈമാനുള്ള മുഅ്മിനീങ്ങളെ അവരെ സമയം ദിക്റിൽ ചെലവഴിച്ചത്. മഹാനായ താജുല്ലുലമ അല്ലാഹു അവിടുത്തെ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. മഹാനവർകൾ ഒരു ദിവസം മഗ്രിബീഷായിടയിൽ ഈ പാവപ്പെട്ട മുത്തല്ലിം ഒരു ദിവസം കാണാനെന്ന് ചെന്നു. മഹാനവറുകളെ വീട്ടിലേക്ക് ചെന്നപ്പോ താജുല്ലുലമ പ്രായം ചെന്നിട്ട് നേരെ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് രണ്ട് തലയണയുടെ മേലെ കയ്യൂതിയിട്ട് ഖുർആനോതുകയാണ്. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എത്രയുണ്ടെന്റെ മജ്‌ലിസിൽ? സ്വന്തം ഒന്ന് ചോദിച്ചു നോക്കൂ. റമദാൻ അങ്ങ് കഴിഞ്ഞപ്പോ ഖുർആൻ തൊടാത്തവരില്ലേ? റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ ഖുർആൻ കണ്ടിട്ടില്ല. നിസ്കാരത്തിൽ ഓതുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അതല്ലാത്ത സമയത്തൊന്നും ഖുർആൻ തൊട്ടിട്ടില്ല, ഓതിയിട്ടില്ല. ഫേസ്ബുക്ക് എല്ലാ ദിവസവും ഖത്മ് തീർക്കുന്നുണ്ട്, ഖുർആൻ തൊട്ടിട്ടില്ല. പുതിയത് പുതിയത് അപ്ലോഡ് ചെയ്യുന്നത് നോക്കി ഇങ്ങനെ ഇരുന്ന് സമയം കളയുന്നുണ്ട്, പക്ഷേ ആരൊന്ന് മറിച്ചു നോക്കിയിട്ടില്ല. ടിക്ടോക്ക് ഇറങ്ങിയത് അറിയാതെ പോയിട്ടില്ല. പുതിയ ആപ്പും കഥയും ഫോണിൽ ഇല്ലാത്തതില്ല. അതിന്റെ ഉള്ളിലൊന്നും ഇറങ്ങുന്ന രഹസ്യങ്ങൾ അറിയാത്തതില്ല. ആര് ആര് ട്രോള് ചെയ്യുന്നുണ്ടോ അത് കേൾക്കാതെ പോയിട്ടില്ല. കലാമായ ഖുർആനും നോദാൻ പറഞ്ഞപ്പോ നമുക്ക് നേരെ കിട്ടിയില്ല. നമ്മള് വെള്ളത്തിലാണോ? അല്ല, വെള്ളത്തിൽ കിടക്കുന്ന കപ്പലാണോ നമ്മള്? അല്ല, കപ്പലിൽ വെള്ളം കയറിയ സമൂഹമാണോ നമ്മള്? നമ്മൾ ആലോചിച്ചു നോക്കണം. നമ്മളെ മനസ്സ് ആ മനസ്സിൽ ദുനിയാവാണോ? അല്ല, ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നവനാണോ നീ? സ്വന്തം ഒന്ന് വിലയിരുത്തി നോക്ക്, സ്വന്തം ഒന്ന് ആലോചിച്ചു നോക്ക്. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ലോകപ്രശസ്തനായ മഹാനവരുടെ അടുക്കലേക്ക് വന്നിട്ട് മഹാനവരുടെ കുറിച്ച് മഹാനായ സഈദ് ബിൻ സഈദ് മഹാനവരുടെ സഈദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനായ ഇബ്രാഹിം തൈമി തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ എന്റെ അടുക്കലേക്ക് വന്നു, എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാനൊരു ഹദിയ തരട്ടെ, നിങ്ങൾക്ക് ഞാനൊരു ഹദിയ തരട്ടെ. മഹാനായ ഇബ്രാഹിം തൈമീ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ മഹാനായ സഈദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഹദിയ എനിക്ക് വേണം. ഞാൻ നിങ്ങളോടും ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്കൊരു ഹദിയ തരട്ടെ. ആ ഹദിയ ചോദിച്ചാൽ വാങ്ങിയാൽ പിന്നെ ജീവിതത്തിൽ എടുത്തോളണം, എങ്കിലേ അത് കേൾക്കാൻ നിൽക്കണ്ടു. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാൻ ഇങ്ങ് നിർത്തുകയാണ്. മഹാനായ സഈദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, ബലാ എനിക്ക് വേണം ആ ഹദിയ, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ ഹദിയയുടെ പ്രത്യേകത? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഹദിയ എന്ന് പറയുമ്പോ നമ്മളെ മനസ്സിൽ വന്നതെന്താ? നമ്മളെ മനസ്സിൽ ഉദിച്ചതെന്താ? എന്തൊക്കെയോ ദുനിയാവിന്റെ ചിന്തകളല്ലേ നമ്മളെ മനസ്സിൽ വന്നത്? ഹദിയ എന്ന് പറയുമ്പോ തന്നെ നമ്മളെ മനസ്സിൽ വന്നത് എന്താ? എന്താ ഹദിയായിട്ട് ഇപ്പൊ കൊടുത്തിട്ടുണ്ടാവോ? പൈസ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വീടായിരിക്കും, അങ്ങനെ തുടങ്ങി പലതുമല്ലേ നമ്മളെ മനസ്സിൽ വരുന്നത്? മഹാന്മാര് നമ്മളെ പോലെ ദുനിയാവ് ചിന്തിച്ചവരല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കപ്പലിലാണോ വെള്ളം കയറിയത്? അല്ല, കപ്പല് വെള്ളത്തിലാണോ? സ്വന്തമൊന്ന് ചിന്തിച്ചോ. മഹാനായ സഈദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു,
ഉള്ള തങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോഴാ ചോദിച്ചത് ഞാൻ ഇങ്ങനെ കുന്തു ജാലിസം ഫീ ഖാബിലത്തിൽ കഅബ, കഅബാലയത്തിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെടുക്കലേക്കതാ വാന ഫി തഹ്ലീൽ വത്തസ്ബീഹ് വത്തഹ്മീദ്, ഇങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇങ്ങനെ ദിക്റയല്ലാണ് കഅബത്തിന്റെ അടുക്കൽ വെച്ച്. മഹാന്മാർ എങ്ങനെയല്ലേ അവര് ഖബറിൽ അതേ മഹാന്മാര് കഅബത്തിന്റെ മുന്നിലെത്തുമ്പോ ഭയപ്പെടുകയാ, ഞാൻ ആരെ വീട്ടിന്റെ മുന്നിലാ നിൽക്കുന്നത്? ഇന്ന അവ്വല ബൈത്തിൻ വുദിയാ ലില്ലാസി ലല്ലദീ ബിബക്കാ, അല്ലാഹുവിന്റെ ആദ്യത്തെ വീടല്ലേ കഅബാലയം എന്ന് പറയുന്ന വീട്. ആ വീട്ടിന്റെ മുന്നിലെത്തിയപ്പോ മഹാന്മാര് ചിന്തിക്കുന്നത് ദിക്റിനായി കഴിയണം, അവരെ സമയം അല്ലാഹുവിൽ ലയിച്ച് കഴിയണം, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി കഴിയണം. നമ്മളോ കഅബാലയത്തിന്റെ അടുക്കൽ പോയി ദിക്റ് ചൊല്ലാൻ നമുക്ക് നേരമില്ല, കഅബാലയത്തിന്റെ അടുക്കൽ പോയിട്ട് പോലും നമുക്ക് ഇബാദത്ത് എടുക്കാൻ നേരമില്ല. മൊബൈൽ ഇങ്ങനെ പൊക്കി പിടിച്ച് സെൽഫി എടുക്കേണ്ട തിരക്കില്ല, കാരണം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്റെ ഉംറ കബൂലാകൂലല്ലോ. വാട്സപ്പിൽ ഞാൻ ഉംറക്ക് പോയി എന്ന വിവരം സ്റ്റാറ്റസിൽ ഇട്ടിട്ടില്ലെങ്കിൽ എന്റെ ഉംറ ആരറിയാനാ? ഈ നിലക്ക് കഅബാലയം പിറകിലാക്കിയിട്ട് സെൽഫി എടുക്കുന്ന ചെറുപ്പക്കാരാ, കഅബാലയത്തെ പിന്നിലാക്കിയിട്ട് ഫോട്ടോ പതിക്കുന്ന ചെറുപ്പക്കാരാ, ഞാൻ ഇങ്ങനെ കഅബത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോ ഞാനിങ്ങനെ തഹ്ലീലിയല്ലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാണ്, ഞാനിങ്ങനെ അതേ അൽഹംദുലില്ലാഹ് പ്രഖ്യാപിക്കുകയാണ്, ഞാനിങ്ങനെ സുബ്ഹാനല്ലാഹ് എന്ന റബ്ബിന്റെ പരിശുദ്ധി ഇങ്ങനെ വാഴ്ത്തുകയാണ്. അപ്പോഴേതാ ഒരാൾ എന്റെ അടുക്കലേക്ക് വന്നു, ഒരാള് വന്നിട്ട് എന്നോടങ്ങ് സലാം പറഞ്ഞു, ഞാനിങ്ങനെ കഅബത്തിന്റെ അടുക്കൽ ഇങ്ങനെ ദിക്റ് ചൊല്ലുമ്പോ ഒരാൾ എന്റെ അടുക്കലേക്ക് വന്നു, ഒരു വന്നിട്ട് ഫസല്ലമാലി എന്നോട് സലാം പറഞ്ഞു, എന്റെ ഇടത് വലതുഭാഗത്തെങ്കിരുന്നു, ഫലം അറഫി സമാനി അഹ്സന മിൻ വജ്ഹാ, ഞാൻ ഇത്ര ഭംഗിയുള്ള ഒരാള് എന്റെ ജീവിതത്തിലെ കാലത്ത് കണ്ടിട്ടില്ല, എന്തൊരു നല്ല വേഷവിധാനമാ, എന്തൊരു നല്ല സുഗന്ധമാ, എന്തൊരു വെളുപ്പ്, എന്തൊരു പ്രകാശമുള്ള മുഖമാ. ഒരു പരിചയമില്ലാത്ത ഒരാള് കണ്ടാൽ ഇങ്ങനെ നോക്കിപ്പോ, അത്ര ഭംഗിയുള്ള ഒരാള് എന്റെ വലതുഭാഗത്തെങ്കിലും. ഞാൻ അവിടത്തോടങ്ങ് ചോദിച്ചു, നിങ്ങൾ ആരാ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നതാ, എന്തൊരു നല്ല സുഗന്ധമാ, എന്തൊരു ഭംഗിയാ. നോക്കി നിന്ന് ആശ്ചര്യത്തോടെ ഞാനങ്ങ് ചോദിച്ചപ്പോ ഈ വന്നാളെ മറുപടി അനൽ ഖദ്ര, ഞാൻ നബിയുല്ലാഹി ഖദ്ര അലൈഹി സലാം, ഞാൻ ഖിദ്റാണ് മോനെ, ഖദ്ർ നബിയാണ്. ഖദ്ർ നബി അലൈഹി സലാം നബിയാണോ വലിയാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, മഹാനവർ പറയുന്നു ഞാൻ ഖിദ്റാണ്, ഖിദ്റാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് വന്നത് എന്നും കൂടി ഇങ്ങ് പറയാണ്. സലാമി അലൈക, നിങ്ങളോട് സലാം പറയാനാ ഞാൻ വന്നത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഈ കാരണത്താ ഞാൻ നിങ്ങളെ സ്നേഹിച്ച് സലാം പറയാൻ വന്നതാണ്. മഹാനായ നബിയുല്ലാഹി ഖദ്ർ നീണ്ട ചരിത്രമാണ്, മൂന്ന് പേജിൽ നീണ്ടു കിടക്കുന്ന ചരിത്രമാണ്, അരപ്പേജ് ആയിട്ടുള്ളൂ. എന്നിട്ട് പറഞ്ഞാൽ തീരൂല, ഞാൻ ചുരുക്കി എന്ന് പറയുന്നു. മഹാനായ ഇബ്രാഹിം ഞാൻ നിങ്ങൾക്ക് ഒരു ഹദിയ തരാൻ താല്പര്യപ്പെടുന്നു, നിങ്ങൾക്ക് വേണോ?
മഹാനാ ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തരൂ എനിക്ക് അഹദിയ, എനിക്ക് അഹദിയ തരൂ. മാനവർകൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഓതണം, ഖബ്ല അൻ തത്ലു അശ്ശംസ്, സൂര്യനദാ ഉദിക്കുന്ന സമയത്ത്, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലണം ദിക്റുകള്. അതുപോലെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും നിങ്ങൾ ദിക്റു ചൊല്ലണം. ഏതാണ് ആ ദിക്റ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ് റബ്ബിൽ ഫലഖ് ഖുൽ ഔദു ബിറബ്ബിന്നാസ് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, ആയത്തുൽ കുർസി, അങ്ങനെ തുടങ്ങി കുറേ ദിക്റുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ചൊല്ലണം, പോരാ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും ചൊല്ലണം. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നു, ആരാണ് നിങ്ങൾക്ക് ഈ ഹദിയ തന്നത് എന്നറിയാൻ. നിങ്ങൾ എനിക്കല്ലേ ഹദിയ തരുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കാരാ ഈ ഹദിയ തന്നതെന്ന് പറഞ്ഞു തരുമോ? മഹാനവരുടെ മറുപടി, മുഹമ്മദുർ റസൂലുള്ളാഹ് ഈമാനുള്ള മുഅ്മിനീങ്ങൾ ഒന്നിരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നോ? മഹാനായ തങ്ങൾ അവർക്ക് നമുക്ക് ദുആ ചെയ്തു തരൂ. അല്ലാഹ് നിങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ദീനങ്ങളിൽ നിന്നൊന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബിതങ്ങളെ സ്നേഹിച്ചവരെവിടെയും വെറുതെയാകൂല, നബിതങ്ങളെ ഇഷ്ടവരെവിടെയും വെറുതെയാകൂല, നബിതങ്ങളെ പൊരുത്തം പ്രതീക്ഷിച്ചവരെവിടെയും വെറുതെയാകൂല. ആര് നബിതങ്ങളെ വിളിച്ച് സലാം പറഞ്ഞു, റദ്ദല്ലാഹു റൂഹി, എന്റെ റബ്ബ് എനിക്ക് എന്റെ റൂഹ് തിരിച്ചു തന്നു പോയി. ഫർദ് അലൈഹി സലാം, ഞാൻ അവന്റെ സലാം മടക്കൂന്നല്ലേ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. നബിതങ്ങളെ മഹത്വമുണ്ടോ? പറഞ്ഞു തീർക്കാൻ കഴിയുന്നു, പാടി തീർക്കാൻ കഴിയുന്നു, ചൊല്ലി തീർക്കാൻ കഴിയുന്നു, കേൾപ്പിച്ചു തീർക്കാൻ കഴിയുന്നു. കിതാബ് എഴുതാൻ ഭയപ്പെട്ട ചില മഹാന്മാരെടുക്കൽ വന്നിട്ട് നബിതങ്ങളെ മഹത്വം പറയാൻ പേടിച്ചു. നബിതങ്ങളെ പേരിൽ ഒരു കിതാബ് എഴുതാൻ വേണ്ടി കതിയെ മദീനയിലുള്ള ഭരണാധികാരിയുടെ ഓർഡർ വന്നപ്പോ എഴുതാൻ വലിയ പേടിയാവാബിതങ്ങളെ മഹത്വം ഇങ്ങനെ എഴുതിയിട്ട് എവിടെയെങ്കിലും ചെറിയ വീഴ്ച പറ്റിപ്പോയാലോ എന്ന് പേടിച്ചു നിൽക്കുമ്പോൾ സ്വപ്നത്തിൽ വന്നിട്ട് ഇജാദത്ത് കൊടുത്തില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കുറിച്ച് എവിടെന്നാ പഠിക്കേണ്ടത്, ഏത് കിതാബിൽ നിന്നാ മനസ്സിലാക്കേണ്ടത്? സർവ്വതും പഠിപ്പിച്ചു കൊടുത്തില്ലേ? നബിതങ്ങളെ സീറയെ കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങള് മുഖദ്ദിമയിൽ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാര് എഴുതി വെച്ചില്ലയോ? നബിതങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അല്ല കൊടുക്കുന്ന വലിയ ബഹുമാനമാ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരെ നബി തങ്ങൾ കാണാതെ പോകൂല. സലാം പറഞ്ഞവനെ പോലും ഞാൻ അവനോട് സലാം മടക്കൂ എന്ന് പറഞ്ഞ നേതാവല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി? എന്റെ റൂഹ് അല്ലാഹു തിരിച്ചു തരൂന്നല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി? സലാം പറഞ്ഞിട്ട് മടക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്നേഹമുണ്ടോ ഇല്ലേ എന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ഈമാനുള്ള മുഅ്മിന് സലാം പറഞ്ഞാലും റബ്ബന്റെ റൂഹരിക്ക് തിരിച്ചു തന്നു പോയി. പിന്നെ നബിതങ്ങൾക്ക് സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടുമെന്നത് പറയേണ്ടതുണ്ടോ മുസ്ലിമേ? മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച മഹാനല്ലേ നബിയുല്ലാഹി ഖളറി അലൈഹി സലാം. മഹാനവരുകൾ പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? ഞാനൊന്ന് സ്വപ്നം കാണാൻ എന്താ ചെയ്യേണ്ടത് ഒന്ന് പഠിപ്പിച്ചു തരുമോ? മഹാനായ ഖിദ്ർ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചപ്പോ മഹാനവരുടെ ചോദ്യമാ ഞാൻ
കണ്ടിട്ട് പറഞ്ഞു നിനക്ക് വിശ്വാസമില്ലേ മോനെ? ഇബ്രാഹിം ഉത്തൈമി തങ്ങളെ മറുപടി, വിശ്വാസമില്ല എന്നിട്ടല്ല. പറയുന്നത് കേൾക്കാൻ തൃപ്തിപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് നേരിട്ട് പറഞ്ഞു തരൂ, വലിയ ബഹുമാനമല്ലേ? മറുപടി മോനെ, നിനക്ക് നബിതങ്ങളെ സ്വപ്നം കാണണമെന്നാണോ നീ പറയുന്നത്? നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കർമ്മം അങ്ങ് പറയാ. പിന്നെ ഒരാളോടും സംസാരിക്കാൻ പാടില്ല. മകരിവീശായിടയില് പിന്നെ നീ സംസാരിക്കരുത്. മുമ്പ് കാലങ്ങളിൽ കൊപ്പാപ്പ മകരി പറയാറുണ്ടായിരുന്നു, മകരിവീശായിടയില് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്, മകരിവീശായിടയില് പുറത്തേക്ക് പോകരുത് എന്നൊക്കെ ഒപ്പാപ്പമാരെ പറയാറുണ്ടായിരുന്നു. ഒപ്പാപ്പമാര് പറയാൻ മടിച്ചുപോയി. കാരണം കേൾക്കുന്ന ചെറുപ്പക്കാരില്ല, അംഗീകരിക്കുന്നവര് കുറഞ്ഞു പോയി. മഹാനവറുകൾ പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വപ്നം കാണണമെങ്കിൽ നീ സംസാരിക്കരുത്, സംസാരിക്കാതെ നീ എന്ത് ചെയ്യണം? നീ നിസ്കരിച്ചങ്ങിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നിക്കറുകളൊക്കെ നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരത്തിൽ കടന്നങ്ങ് ചൊല്ലണം. ഞാൻ പറഞ്ഞ സൂറത്തുകളൊക്കെ ഏഴുവട്ടം അങ്ങോതണം. നീണ്ട ചരിത്രമാ വിശദീകരിക്കാൻ സമയമില്ല. ഏതെങ്കിലും ഉസ്താദുമാർ ഇൻഷാല്ലാ ചോദിച്ചാൽ ഞാൻ അവരെ കയ്യിൽ ആ നിക്കറുകൾ കൊടുക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചോദിച്ചു വാങ്ങിയിട്ട് ചൊല്ലാവുന്നതാണ്. ഇപ്പൊ ചുരുക്കി പറയാണ്, നീട്ടി പറയാനുള്ള സമയമില്ല. നിക്കറുകൾ നിന്റെ നിസ്കാരത്തിൽ അങ്ങ് ചൊല്ലിക്കോ. നിസ്കാരം കഴിഞ്ഞിട്ട് നീ ചൊല്ലിക്കോ, യാ ഹയ്യു യാ ഖയ്യു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അസീം. അങ്ങനെ തുടങ്ങി കുറേ ദിക്റുകൾ അങ്ങ് പറയുന്നു. ഈ ദിക്റുകളൊക്കെ നീ നിന്റെ ജീവിതത്തിൽ അങ്ങ് ചൊല്ലിക്കോ. എന്നിട്ട് നീ വിളിച്ചോ, യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ റഹ്മാൻ. അങ്ങനെ തുടങ്ങി റബ്ബിന്റെ നാമങ്ങൾ അങ്ങ് വിളിച്ചോ. എന്നിട്ട് നിന്റെ കൈകൾ റബ്ബിലേക്ക് ഉയർത്തിയിട്ട് നീ പ്രാർത്ഥന നടത്തിക്കോ. അതും കഴിഞ്ഞ് നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ആരോടും ആ സമയത്ത് സംസാരിക്കരുത്. വീട്ടിലെത്തിയിട്ട് ഒതുവെടുത്ത് ശുദ്ധിയോടെ സുന്നത്തു നിസ്കരിച്ച് വീട്ടിൽ നിന്ന് സ്വലാത്തു ചൊല്ലി അങ്ങ് കിടന്നോ. സ്വപ്നം കാണുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാനവരുടെ ചോദ്യം, ഇത് ചെയ്താൽ എനിക്ക് എന്ത് പ്രതിഫലം കിട്ടും? മഹാനായ ഇബ്രാഹിം ഉത്തൈമി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്, ഇത് ചെയ്താൽ എനിക്ക് എന്ത് പ്രതിഫലം കിട്ടും? മാനവരുടെ മറുപടി, ഹദ്റത്ത് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഇത് ചൊല്ലിയിട്ട് നീ അങ്ങ് കിടന്നോ. കിടക്കുമ്പോൾ നിന്റെ മനാമിൽ സ്വപ്നത്തിൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും. വരുമ്പോ ഈ സ്വപ്നത്തിൽ ചോദിച്ചോ, ഇത് ചൊല്ലിയാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചോ. ഡയറക്റ്റ് ആക്കിക്കോ, ഇനി എന്നോട് ചോദിക്കണ്ട. വീട്ടിലേക്ക് പോയി ഒരാളോടും ഒരു വിശായിന്റെ വണ്ടിയില്ല സംസാരിച്ചില്ല. രാത്രിയിൽ ദിക്റിലായി അങ്ങ് കഴിച്ചു, ഒളിവിലായി കിടന്നു, കിബിലക്ക് തിരിഞ്ഞങ്ങ് കിടന്നു, സലാത്തു ചൊല്ലി അങ്ങ് കിടന്നു. ആ കടന്ന കടത്തത്തിൽ നേരം വെളുക്കുന്നത് വരെ ഞാൻ സ്വപ്നം കണ്ടില്ല. രാവിലെ നേരപ്പോ എനിക്ക് വല്ലാത്തൊരു വിഷമം. ഞാൻ ദിക്റ് കൈയൊഴിച്ചില്ല. പിന്നെയും നിസ്കാരം, പിന്നെയും ദിക്റ്, ദുആ നിസ്കരിച്ചു, പിന്നെയും നിസ്കാരം, പിന്നെയും ദിക്റ്. അങ്ങനെ അങ്ങ് കഴിച്ചു കൂട്ടി പിറ്റേ ദിവസവും അതുപോലെ അങ്ങ് ചെയ്തു. അങ്ങ് കിടന്നുറങ്ങിയപ്പോ സ്വപ്നത്തിലതാ വല്ലാത്ത ഭംഗിയുള്ളൊരു മനുഷ്യൻ, ഇത്ര ഭംഗിയുള്ള മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഭംഗിയുള്ള മനുഷ്യനെ ഞാൻ നോക്കുമ്പോ ഒരു കൊട്ടാരം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്, നല്ല നിധികൾ കൊണ്ട് നിർമ്മിച്ച നല്ല അതേ മാണിക്യം പോലെയുള്ള വലിയ വലിയ വസ്തുക്കൾ കൊണ്ട് കണ്ടാൽ ആഗ്രഹിക്കുന്ന വിശേഷരൂപത്തിലുള്ള നല്ല മുത്തുമണികളെ കൊണ്ട് മണി വെച്ചിരിക്കുന്ന വീടാ. ജന്നാതിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ആ വീട്ടിന്റെ ചുറ്റും ഇങ്ങനെ നല്ല അരുവികൾ ഒഴുകുന്നുണ്ട്. എന്തൊരു ഭംഗിയുള്ള വീടാ. ഞാനാ കാണുന്ന ആളെ
അടുക്കലേക്ക് അങ്ങ് പോകുമ്പോ എന്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും മലക്കുകളുണ്ട്. ഞാൻ അവരോട് ചോദിച്ചത് ആർക്കുള്ള വീടോ? നിങ്ങൾ ചൊല്ലിയ ദിക്കറില്ലേ? ആ ദിക്കറ് ചൊല്ലിയവർക്കുള്ള സ്വർഗത്തിൽ പണിതു വെച്ചിരിക്കുന്ന വീടാണ് കിട്ടൂ. അത്ഭുതപ്പെട്ടു പോയി. മലക്കുകളെ കൂടെ ഞാൻ ഇങ്ങനെ പോയി ആ മഹാനടുക്കലേക്ക് അങ്ങ് ചെന്നു. കൈപിടിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? അന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറഞ്ഞു. മഹാനായ ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനായ ഖളീൽ നബി അലൈഹി സ്വലാം പറഞ്ഞ ദിക്ര് മുഴുവനായി അങ്ങ് ചൊല്ലിയിട്ട് ഞാൻ രാത്രിയിൽ അങ്ങ് കിടന്നുറങ്ങി രണ്ടാമത്തെ ദിവസം ഖിബ്ലക്ക് തിരിഞ്ഞ് നബി തങ്ങളെ കാണണമെന്ന നിയ്യത്തോടെ അങ്ങ് കിടന്നപ്പോ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ നേതാവായ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടുപോയി. ഞാൻ ചോദിച്ചു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്നോട് ഇങ്ങനൊക്കെയാ പറഞ്ഞത്, ഇതൊക്കെ ചൊല്ലിയാൽ ഇന്നതൊക്കെ കിട്ടൂന്നാ പറഞ്ഞത്, കൂടുതൽ ചോദിച്ചപ്പെന്നോട് പറഞ്ഞത്, അല്ലയോട് ചോദിക്കാനാ എന്താ നബിയെ എനിക്കുള്ള പ്രതിഫലം? അപ്പോഴാ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇന്നതൊക്കെ നിങ്ങൾക്കുള്ള പ്രതിഫലമാ, നിങ്ങൾ കണ്ട വീടും നിങ്ങൾക്കുള്ളതാ. ഈമാനുള്ള ഉമ്മമാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ട് രാത്രിയിൽ സ്വലാത്തു ചൊല്ലി കിടന്നു കുറങ്ങിയ സ്വപ്നം കാണുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അതിനെന്ത് വേണം? ജീവിതത്തിൽ നബിതങ്ങൾ ഇഷ്ടപ്പെടാത്തത് ചെയ്യരുത്. ആര് പറഞ്ഞാലും നബിതങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൈയൊഴിക്കണേ. ആറാമത്തെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, അവന്റെ ശരീരത്തിന്റെ ഇച്ഛയോടവൻ വഴിപ്പെടാതിരിക്കല, അവന്റെ നഫ്സിനോടവൻ വഴിപ്പെടാതിരിക്കല, അവന്റെ നഫ്സ് കൽപ്പിക്കുന്നതൊക്കെ കൈയൊഴിക്കല. സ്വർഗമാകുന്ന വീട് ലഭിക്കണോ? ഈ രീതിയും അവന്റെ കയ്യിലുണ്ടാകണേ. ശരീരം കൽപ്പിക്കുന്ന ഇച്ഛകളൊക്കെ അവന്റെ ജീവിതത്തിൽ കൈയൊഴിക്കണേ. ഏഴാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അവന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഭയപ്പെട്ട് അവന്റെ ജീവിതം മുഴുക്കെ അവന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കല. ربهم خوفا وطمعا ومما رزقناهم ينفقون അവന്റെ പൊരുത്തം പ്രതീക്ഷിക്കുകയും അവൻ കൊടുത്തതിൽ നിന്ന് പാവങ്ങൾക്ക് ആവശ്യമുള്ളത് പോലെ അവൻ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യലാണ് ഏഴാമത്തെ നിധിയായി മഹാന്മാരായ പണ്ഡിതന്മാരെണ്ണിയത്. ആ നിധികളൊക്കെ മുറുകെ പിടിച്ച് തങ്ങളെ സ്നേഹിച്ച് കാണുന്ന നല്ല മുഅ്മിനീകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിന് കാരണമാകുന്ന ഒരു മജ്ലിസായി നമ്മളെ ഈ മജ്ലിസ് സർവ്വ മജ്ലിസുകളെയും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്താൽ വിശദമായി എവിടെയെങ്കിലും ആ ചരിത്രം വിശദമായി പറയും. ബക്കറ്റിനെ പോയിട്ടുള്ള പെണ്ണുങ്ങളെ ഭാഗത്തും സ്ത്രീകളെ ഭാഗത്തും പുരുഷന്മാരെ ഭാഗത്തും ഗുരു നല്ല സംഭാവന കൊടുക്കണം കൊടുക്കണം. ധാരാളം ഖൈറിയാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈമാനുള്ള മുഅ്മിനീകളെ പ്രസംഗത്തിലോ അല്ലാതെ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ എന്റെ പ്രസംഗം തീർത്തുന്നു. ഇവിടെ വന്നപ്പോഴും ഒരുപാട് നേർച്ച പൈസയും അല്ലാതെയും തന്നതുകൊണ്ട് അല്ലാഹു എല്ലാവർക്കും ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കട്ടെ. എന്തൊക്കെ ഉദ്ദേശങ്ങൾ വിചാരമൊക്കെ സഹായിച്ചു, അല്ലാഹു എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് മഹാനായ തങ്ങൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ദുആക്കും. ഇനിയും ധാരാളം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പ്രസംഗത്തിലോ അല്ലാതെ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ പൊരുത്തപ്പെടുന്ന വസീയത്തോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.